എന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും വീണ്ടും ഒത്തുചേരുന്നു. പരിപാവനമായ ഈ ദേവാലയത്തിൻ്റെ കളിയരങ്ങിൽ വയ്യമ്മ പൂവത്തുചേരി ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വോളിബോളിൻ്റെ ഈ നല്ല കാഴ്ചകൾ ഈ നാടിന് സമർപ്പിച്ചത്. കലങ്ങളായി പൂവത്തുശ്ശേരി എന്ന ഈ ഉൾനാടൻ ഗ്രാമത്തിൻ്റെ നാമം ലോകം എമ്പാടും എത്തിച്ചവരാണ് വയ്യമ്മ പൂവത്തുശ്ശേരി. ഏറ്റവും മികച്ച കളിക്കാരുടെ കൂട്ടമായിരുന്നു, ഇപ്പോൾ ഏറ്റവും മികച്ച സംഘാടകരുടെ കൂട്ടം കൂടിയാണ് വയ്യമ്മ പൂവത്തുശ്ശേരി. ഈ നാടിൻ്റെ മുഴുവൻ പിന്തുണയോടുകൂടിയാണ് വയ്യമ്മ പൂവത്തുശ്ശേരി നാടിൻ്റെ മുൻപിൽ വെള്ളി വെളിച്ചത്തിന് കീഴിൽ കേരളത്തിലെ ഏറ്റവും മികച്ച വോളിബോൾ താരങ്ങൾ അണിനിരത്തിക്കൊണ്ട് എട്ടു രാത്രികളിൽ നീണ്ടു നിൽക്കുന്ന വോളിബോളിൻ്റെ പെരുന്നാൾ രാവുകൾ നിങ്ങൾക്ക് സമ്മാനിച്ചത്. ഈ നാടിലെ ഓരോ വ്യക്തികളും നൽകുന്ന പിന്തുണ, സ്നേഹം, സാമ്പത്തിക സഹായങ്ങൾ, ഇടയ്ക്കൊക്കെയുള്ള വിമർശനങ്ങളും തുണയാകുന്നു വയ്യമ്മ പൂവത്തുശ്ശേരിക്ക്. വയ്യമ്മ പൂവത്തുശ്ശേരി എന്ന കായിക സംഘടന ഈ നാടിൻ്റെ സ്പന്ദനത്തിനൊപ്പമുണ്ട്, നാടിൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്നു 1956 മുതൽ. ഇന്നത്തെ രാത്രി രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൻ്റെ രാവാണ്. വയ്യമ്മ പൂവത്തുശ്ശേരിയുടെ 29-ാമത് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടം. എട്ട് രാത്രികളിൽ നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ രാവിന് നാളെ കൊടിയിറക്കം, നാളെ ടൂർണമെൻറ്റിൻ്റെ കലാശക്കൊട്ട്. നാളത്തെ രാത്രിയിൽ ഒരു പക്ഷത്ത് സെൻറ്റ് തോമസ് കോളേജ് പാലയുണ്ട് ഫൈനലിന് അർഹത നേടിക്കൊണ്ട്. അവരുടെ എതിരാളികൾ ആരാകും? കാത്തിരിക്കാം. വയ്യമ്മ പൂവത്തുശ്ശേരിയും സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോടും തമ്മിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിൽ ഏറ്റുമുട്ടും, നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടുന്നതിനായി. ഇന്നത്തെ മത്സരം സ്പോൺസർ ചെയ്യുന്നു പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് പൂവത്തുശ്ശേരി, കൊച്ചേരി ആയുർ ഫുഡ്സ് അണ്ണല്ലൂർ, മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ്. ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം, പിന്തുണ വയ്യമ്മയ്ക്ക് തുണയാകുന്നു. പ്രസിദ്ധമായ ശബരിമലയിലെ ആലങ്ങാട്ട് യോഗത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് പുറയാറ്റി കളരിക്കൽ ബഹുമാനനായ രാജേഷ് കുറുപ്പ്. കൂടാതെ ടി വി പ്രദീപ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. പിന്നെ ഈ മേഖലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വോളിബോളിലെ നാമങ്ങളിലൊന്ന് പി സി ഗോപിദാസ്, മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ വോളിബോൾ പ്ലെയറാണ് അദ്ദേഹം. 15 വർഷത്തോളം തുടർച്ചയായി ഇന്ത്യൻ റെയിൽവേയുടെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ തവണ ക്യാപ്റ്റനായും ഇന്ത്യൻ റെയിൽവേയെ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാക്കളാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ അടുത്ത പ്രദേശത്താണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത്, കോണത്തക്കുന്നിൽ. പ്രിയമുള്ളവരെ, മൂത്തുകുന്നം ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. വളരെ നേരത്തെ തന്നെ ഈ വിശിഷ്ട സാന്നിധ്യം ഈ വേദിയിലുണ്ട്. സ്നേഹത്തോടെ വരവേൽപ്പ് പി സി ഗോപിദാസ്, മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ. 15 വർഷത്തോളം തുടർച്ചയായി അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയുടെ കുപ്പായം അണിഞ്ഞു. അപ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ കളിമിടുക്ക്. ഒട്ടേറെ തവണ അദ്ദേഹം റെയിൽവേയുടെ നായകനുമായിരുന്നു. വയ്യമ്മ പൂവത്തുശ്ശേരി, സെൻറ്റ് ജോസഫ് കോളേജ്, ദേവഗിരി, കോഴിക്കോട്, ഈ രണ്ട് ടീമുകൾ രണ്ടാം സെമി ഫൈനൽ പോരാട്ട രാവിൽ ഏറ്റുമുട്ടും. വളരെ നേരത്തെ തന്നെ തങ്ങളുടെ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട കാണികൾ. അക്കാണികളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോഴേ തന്നെ സമ്മാനക്കൂപ്പണുകളും സ്വന്തമാക്കും. വിലയേറിയ സമ്മാനവുമായി മത്സരശേഷം വീട്ടിലേക്കും മടങ്ങും. അതിനു മുമ്പ് വോളിബോളിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകൾ ആസ്വദിക്കൂ. ആർപ്പുവിളികളും ആരവങ്ങളും കയ്യടികളും ഇടയ്ക്കൊക്കെ ചെറിയ ശാസനകളുമായി. ഇന്നത്തെ രാത്രി മനോഹരമായ ഒരു ആദരവിൻ്റെ രാത്രി കൂടിയായി മാറും. ഈ മേഖലയിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക്
വയ്യമ്മയെ മുന്നിൽ നിന്ന് നയിച്ച ഞങ്ങളുടെ പഴയ പടക്കുതിരകൾക്ക് ആദരവിൻ്റെ സ്നേഹം നൽകും. വയ്യമ്മ പൂവത്തിശ്ശേരി, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടെ ഇന്നത്തെ രാത്രിയിൽ ഈ മേഖലയിലെ ഏറ്റവും മുതിർന്ന അംഗം, പ്രേമുള്ളവരെ, ഈ മേഖലയുടെ ആദ്യത്തെ ഓൾ ഇന്ത്യ തലത്തിലെ റഫറിയാണ് അദ്ദേഹം. നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട അനൗൺസറായിരുന്നു അദ്ദേഹം. നല്ലൊരു വോളിബോൾ താരവുമാണ്. വിരമിച്ച ഒരു കായിക അധ്യാപകനാണ്. എൻ്റെ സമക്ഷത്ത് തന്നെയുണ്ട് അദ്ദേഹം. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് കളി വിവരണം നൽകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭാഗ്യമായി കരുതുന്നു എൻ്റെ പ്രിയപ്പെട്ട ഒജെ പോൾ ഉക്കൻ. അദ്ദേഹത്തിന് ആദരവിൻ്റെ സ്നേഹം നൽകും വൈ എം എ പൂത്തിശ്ശേരി, കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും ഐ ജി ആന്റണി എരുമ്പൻ, റിട്ടയേർഡ് പ്രധാന അധ്യാപകനും മികച്ച പ്രാസംഗികനും വൈ എം എയുടെ മുൻകാല വോളിബോൾ ടൂർണമെൻറ്റുകളുടെ ശബ്ദവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും ഈ തലമുതിർന്ന വ്യക്തികൾക്ക് വൈ എം എയുടെ സ്നേഹോപഹാരം നൽകും, ആദരവിൻ്റെ കൂപ്പുകൈ നൽകും. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വച്ച് നിങ്ങളുടെ അനുഗ്രഹം ഈ ചടങ്ങിനുണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കൂടാതെ ഈ മേഖലയുടെ ഏറ്റവും മികച്ച കളിക്കാരായിരുന്ന ബാബു ജോസഫ് ഇരിമ്പൻ, ജോണി പയ്യപ്പിള്ളി, വിൻസെന്റ് പാത്താടൻ, തോമസ് വട്ടോളി, പ്രേംകുമാർ, കൂടാതെ ലാലു വർഗീസ് കച്ചപ്പിള്ളി എന്നീ മുൻ കളിക്കാരെയും ആദരിക്കും വൈ എം എ പൂവത്തുശ്ശേരി. പ്രശസ്തമായി ദേവാലയത്തിൻ്റെ കളിമുറ്റത്ത് നിന്ന് കേരള വോളിബോളിനും ഇന്ത്യൻ വോളിബോളിനും ഒട്ടേറെ സംഭാവന ചെയ്തവരാണ് ഈ വ്യക്തിത്വങ്ങൾ. അവർക്കുള്ള ആദരവിൻ്റെ ചടങ്ങ് കൂടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയിക്കട്ടെ. വൈ എം എ പൂവത്തുശ്ശേരി. പ്രിയമുള്ളവരെ, സാമൂഹ്യ മാധ്യമ താളുകളിൽ, ഫേസ്ബുക്കിലും വാട്സപ്പിലും വൈ എം എയുടെ പോയകാല ചരിത്രത്തെക്കുറിച്ച്, കാലയവനിക്കുള്ളിൽ മറഞ്ഞ മഹാരഥന്മാരെക്കുറിച്ച്, കളിക്കളത്തിൽ മിന്നൽ പിളറുകൾ തീർത്ത കളിക്കാരെക്കുറിച്ച്, അമ്പയറിങ്ങിലൂടെ വിസ്മയിപ്പിച്ച വൈ എം എയുടെ റഫറിമാരെക്കുറിച്ച്, വൈ എം എയ്ക്ക് കളിക്കളത്തിൽ ആവേശ തിരമാലകൾ തീർക്കാൻ പ്രോത്സാഹനമേകിയ ആരാധകരെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ച്, ഈ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. ടൂർണമെൻ്റ് തുടങ്ങിയതിന് ശേഷം കളിക്കളത്തിലെ കാഴ്ചകൾ, ആവേശ പോരാട്ടത്തിൻ്റെ നിമിഷങ്ങൾ എല്ലാം ഒപ്പിയെടുത്ത് നമുക്കായി ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ലോകമെങ്ങുമെത്തിക്കുന്ന ആ മഹാനായ എഴുത്തുകാരന് നന്ദി അറിയിക്കട്ടെ വൈ എം എ പൂവത്തുശ്ശേരി. നമ്മൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ജോയ് പോൾ ഇരുമ്പൻ, ഫേസ്ബുക്ക് പേജിൽ ജോയ് പോൾ ഇരുമ്പൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. വൈ എം എയുടെ പൂർവ്വകാല ചരിത്രം മുഴുവൻ നമ്മൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ വരികളിൽ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാം, പോയകാലത്തിൻ്റെ സുവർണ സ്മരണകളുണ്ട്, നമ്മളെ വിട്ടു പിരിഞ്ഞുപോയവരുടെ ഓർമ്മകളുണ്ട്, നാളെയുടെ യുവത്വത്തിന് നൽകുന്ന നിർദ്ദേശമുണ്ട്. വൈ എം എ പൂവത്തുശ്ശേരിയുടെ ഈ വോളിബോൾ വിസ്മയരാവുകളെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാഴ്ത്തുമൊഴികളുണ്ട്, എല്ലാം നമ്മൾക്ക് വായിക്കാം ഫേസ്ബുക്ക് പേജ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ. ജോയ് പോൾ ഇരുമ്പന്, വൈ എം എ പൂവത്തുശ്ശേരി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. വൈ എം എയുടെയും ഈ നാടിൻ്റെയും പേരും പെരുമയും ലോകം എമ്പാടും എത്തിക്കുന്നു ജോയ് പോൾ ഇരുമ്പൻ. നന്ദി ജോയ് പോൾ ഇരുമ്പൻ. ഇനിയും നിങ്ങളുടെ നല്ല മനസ്സും നല്ല എഴുത്തും നല്ല വാചകങ്ങളും തുടർന്ന് കൊണ്ടേയിരിക്കുക. രണ്ട് ടീമുകളുടെയും ശ്രദ്ധയ്ക്ക് മത്സരത്തിന് തയ്യാറായി കോർട്ടിലെത്തിച്ചേരും. വൈ എം എ പൂവത്തുശ്ശേരി സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോടുമായാണ് ഏറ്റുമുട്ടുക. ഇന്ന് രണ്ടാം സെമി ഫൈനൽ പോരാട്ട രാവിൽ, നാളെ ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പോരാട്ടത്തിൻ്റെ രാവാണ്.
ഇന്ന് മത്സരം വൈഎംഎ പോത്തുശ്ശേരിയും സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോടും തമ്മിൽ പ്രയറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പാണ് ഈ മത്സരത്തിന്റെ മുഖ്യ പ്രായോജകൻ കൂടാതെ കോച്ചേരി ആയുർ ഫുഡ്സ് അണ്ണല്ലൂർ മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ് ഇന്നത്തെ മത്സരത്തിന്റെ വിശിഷ്ട സാന്നിധ്യങ്ങൾ ബഹുമാനായ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ടി വി പ്രദീപ് പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് അലങ്ങാട്ട് ശബരിമല അലങ്ങാട്ട് യോഗം പ്രതിനിധി കൂടിയാണ് അദ്ദേഹം കൂടാതെ പി സി ഗോപിദാസ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ റെയിൽവേയുടെ താരമായിരുന്നു ക്യാപ്റ്റനായിരുന്നു തുടർച്ചയായി 15 വർഷം പി സി ഗോപിദാസ് ഈ മേഖലയിൽ നടക്കുന്ന എല്ലാ വോളിബോൾ ടൂർണമെൻറ്റുകളെയും അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് സ്ഥിര സാന്നിധ്യമായിരുന്നു കാണികൾ സ്നേഹത്തോടെ ഗോപിച്ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന പി സി ഗോപിദാസ് ഇന്നത്തെ മത്സരത്തിൽ മികച്ച കളിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന നെക്സൺ വർക്കിംഗ് മഞ്ഞളെ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ മെഡിക്കൽ ആംബുലൻസ് സർവീസുകളും ഞങ്ങൾക്ക് നൽകുന്ന സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ പൂവത്തുശ്ശേരിക്ക് മെഡിക്കൽ അസിസ്റ്റൻസിന് ഹീ ലൈഫ് ആലുവ ഫിസിയോതെറാപ്പി ബഹുമാനായ ഷോൺ ആന്റണി കിഴക്കിനടുത്ത് പൂവത്തുശ്ശേരിക്കും ആംബുലൻസിൻ്റെ സ്നേഹം നിറയുന്ന സാരഥി മിസ്റ്റർ പീറ്റർ കെ ഒയ്ക്കും വൈഎംഎ പൂവത്തുശ്ശേരി നന്ദി അറിയിക്കട്ടെ നാളത്തെ ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്യുന്നു കാച്ചപ്പള്ളി ഫാമിലി ട്രസ്റ്റ് പൂവത്തുശ്ശേരി നാളെ ഫൈനൽ മത്സരത്തിന് വിശിഷ്ട സാന്നിധ്യമായി എത്തും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വോളിബോൾ താരകങ്ങളിലൊന്ന് ബഹുമാനായ സിറിൽ സി വള്ളൂർ അർജുന അവാർഡ് ജേതാവ് ഇന്ത്യയുടെ വോളിബോൾ ടീമിൻ്റെ മുൻ നായകൻ ഈ മേഖല സമ്മാനിച്ച വരന്തരപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം സിറിൽ സി വള്ളൂർ അർജുന അവാർഡ് ജേതാവ് മുൻ ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ നായകൻ കൂടാതെ ടി എം സെയ്ദ് മുഹമ്മദ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ മുത്തൂറ്റ് ഗ്രൂപ്പ് കാച്ചപ്പള്ളി ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും നാളത്തെ കലാശപ്പോരാട്ടരാവിൽ വിശിഷ്ട സാന്നിധ്യങ്ങളായുണ്ട് സ്നേഹത്തോടെ വരവേൽപ്പ് പി സി ഗോപിദാസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറെയുള്ള ഒരു കളിയരങ്ങാണിത് പഴയകാലത്ത് അദ്ദേഹം ഈ മേഖലയിലുള്ള മുഴുവൻ വോളിബോൾ ടൂർണമെൻറ്റുകളുടെയും നിറസാന്നിധ്യമായിരുന്നു ഇപ്പോൾ കണികളും വോളിബോൾ പ്രണയികളും സ്നേഹത്തോടെ ഗോപിച്ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന പി സി ഗോപിദാസ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയറാണ് അദ്ദേഹം 15 വർഷത്തോളം റെയിൽവേയുടെ ക്യാപ്റ്റൻ കളിക്കാരനായിരുന്നു ഒട്ടേറെ തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ റെയിൽവേയെ ജേതാക്കളാക്കിയ ടീമിൻ്റെ നായകൻ കൂടിയായിരുന്നു പി സി ഗോപിദാസ് 1986 കൽക്കത്തയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ റെയിൽവേ ജേതാക്കളാകുമ്പോൾ അതിൻ്റെ നായകനായിരുന്നു പി സി ഗോപിദാസ് തുടർച്ചയായി 1988 മുതൽ 2002 വരെ ഇന്ത്യൻ റെയിൽവേയുടെ ജേഴ്സി അണിഞ്ഞു പ്രശസ്തനായി കളിക്കാരൻ വൈഎംഎയുടെ ഉറ്റ സുഹൃത്ത് വൈഎംഎയുടെ എതിരാളിയായിരുന്നു ചില നിമിഷങ്ങളിൽ അദ്ദേഹം അത് കളിക്കളത്തിനകത്തു മാത്രം കളി കഴിയുമ്പോൾ വൈഎംഎ പൂവത്തുശ്ശേരിയുടെ ഏറ്റവും മികച്ച സുഹൃത്താണ് പി സി ഗോപിദാസ്
ദന്തവാശിയേറിയ മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ആതിഥേയരായ വൈഎംഎ പോത്തുശ്ശേരി സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോടുമായി ഏറ്റുമുട്ടുന്നു. വശിയേറിയ പോരാട്ടം നടക്കുന്നതിന് മുമ്പ് ഈ വേദിയിൽ വെച്ച് വൈഎംഎയുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിന്റെ ആദരവ് നൽകും വൈഎംഎ പോത്തുശ്ശേരി. ഈ പോത്തുശ്ശേരി എന്ന ഗ്രാമത്തിന്റെ നാമം ലോകമെമ്പാടും എത്തിച്ച മഹത് വ്യക്തിത്വങ്ങൾ കാണാം. ഈ വേദിയിൽ വെച്ച് വൈഎംഎയുടെ സ്നേഹോപഹാരം നൽകുക നിങ്ങളുടെ മുഴുവൻ നിറഞ്ഞ കയ്യടികൾക്കൊപ്പം. ഈ പരിശുദ്ധമായ ദേവാലയാങ്കണത്തിൽ വെച്ച് വൈഎംഎ പൂവത്തുശ്ശേരി 29th വോളിബോൾ ടൂർണമെന്റിന്റെ സുന്ദരമായ നിമിഷങ്ങൾ ഈ നാടിന് സമ്മാനിക്കുമ്പോൾ വൈഎംഎയുടെ നാമം വാനോളമുയർത്തിയ പഴയകാല പ്രതിഭകളെ ആദരിക്കേണ്ടത് ഈ നാടിന്റെ കൂടി കടമയാണ്. പൂവത്തുശ്ശേരി എന്ന ഗ്രാമത്തിന്റെ നാമം ലോകമെമ്പാടും എത്തിച്ചവരാണ് ഇവരെല്ലാവരും. അവർക്ക് ഈ വേദിയിൽ വെച്ച് നിങ്ങളുടെ മുഴുവൻ ജനങ്ങളുടെയും നിറഞ്ഞ കയ്യടിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ നൽകും ആദരവിന്റെ നിമിഷങ്ങൾ. വിശേഷ സാന്നിധ്യമായി പുറയറ്റിക്കളരിക്കൽ രാജേഷ് കുറുപ്പ് അവർകൾ ഈ വേദിയിലുണ്ട്. ശബരിമല ആലങ്ങാട്ട് യോഗം പ്രതിനിധി കൂടിയാണ് ഈ മേഖലയ്ക്ക് പ്രിയപ്പെട്ട പുറയറ്റിക്കളരിക്കൽ രാജേഷ് കുറുപ്പ്. ഇന്നത്തെ മത്സരത്തിൻ്റെ മുഖ്യ പ്രായോജകരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹവും. വിശിഷ്ട സാന്നിധ്യമായി ഈ വേദിയിലുണ്ട്. വൈഎംഎ ഹൃദയത്തിൽ ചേർത്ത് നന്ദിയോടെ അദ്ദേഹത്തെ ഈ വോളിബോളിൻ്റെ വിസ്മയ രാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂവത്തുശ്ശേരി, കാച്ചപ്പള്ളി പാലി പൗലോ പീറ്റർ ഫാമിലി, ഓജസ് എയർകോൺ അത്താണി, കൊട്ടേക്കാലി ഫാമിലി, എക്താര ബീറ്റ്സ്, എ കംപ്ലീറ്റ് മ്യൂസിക് ചാനൽ, പുറയാറ്റി കളറിക്കൽ രാജേഷ് കുറുപ്പ് ഫാമിലി, കോച്ചേരി ആയർ ഫുഡ്സ്, മാത്തച്ഛൻ ഇട്ടുപാൻ ഫാമിലി, മുത്തൂറ്റ് ഫിനാൻസ്, ഒ എ വർക്കി ഊക്കൻ ആൻഡ് ഫാമിലി, ഫെഡറൽ ബാങ്ക് പൂവത്തുശ്ശേരി, ടോണി തോമസ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, പൂവത്തുശ്ശേരി കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂവത്തുശ്ശേരി, കെ പി തോമസ് കാച്ചപ്പള്ളി ആൻഡ് ഫാമിലി, പാവനാത്മ ചിട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് പൂവത്തുശ്ശേരി, തോമസ് ജോസഫ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, സെൻറ്റ് ജോർജ് ലോജിസ്റ്റിക് തൃശൂർ, സനീഷ് പൗലോസ് പറമ്പേത്ത് ആൻഡ് ഫാമിലി, സി എറ്റ് ടയേഴ്സ്. ഇരുപത്തിയൊൻപതാമത് വൈഎംഎ വോളിബോൾ ടൂർണമെന്റിനോട് സഹകരിച്ച സ്ഥാപനങ്ങളും വ്യക്തികളും ജോയി ആലിക്കാസ്, ബാബു ജോസഫ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, ഗെറ്റ് ഫിറ്റ് ഹെൽത്ത് ക്ലബ് പൂവത്തുശ്ശേരി, ജോയ് പോൾ ഇരുമ്പൻ ആൻഡ് ഫാമിലി, എഫ് എസ് സി ടി ലിമിറ്റഡ്, പ്രമോദ് ആന്റണി കാച്ചപ്പള്ളി, ഷംസു ആൻഡ് ഫാമിലി കുവൈറ്റ്, കെ ടി വർഗീസ് കാച്ചപ്പള്ളി ഫാമിലി, ഗുരുധർമ്മ ഹോസ്പിറ്റൽ മാള, ഷാൻഡോ വർഗീസ് ഇലവത്തിങ്കൽ ആൻഡ് ഫാമിലി, സേവേർ ആൻഡ് ഫാമിലി എൽ ഐ സി അഡ്വൈസർ ഇടക്കുന്ന് അങ്കമാലി, യുണൈറ്റഡ് ടയേഴ്സ് ചാലക്കുടി, മറൈൻ കോട്ടിങ്സ് പാറക്കടവ്, ബാബു ജോസഫ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, മിയ കിച്ചൻ സിനോയി ദേവസിക്കുട്ടി പുത്തമ്പുരിക്കൽ ആൻഡ് ഫാമിലി, ഒ ഐ സി സി ഇറ്റലി, സുദീപ് ജോസ് കാച്ചപ്പള്ളി, അയ്യോ വർഗീസ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, ബിനു ജോസ് നെല്ലിശ്ശേരി ആൻഡ് ഫാമിലി, ജോമിൻ തോമസ് കൊട്ടേക്കാലി ആൻഡ് ഫാമിലി. ഇരുപത്തിയൊൻപതാമത് വൈഎംഎ വോളിബോൾ ടൂർണമെന്റിനോട് സഹകരിച്ച സ്ഥാപനങ്ങളും വ്യക്തികളും കാത്തലിക് സിറിയൻ ബാങ്ക്, മുഹമ്മദ് സഹീർ പേടിക്കാട്ട് ആൻഡ് ഫാമിലി, അനിലൻ പുളിക്കൽ പാലിശ്ശേരി,
വയ്യമ്മ പ്രോത്സേരി ഈ നാടിനെ സമർപ്പിക്കുന്ന 29-ാമത് വോളിബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സെമി ഫൈനൽ പോരാട്ട ഡ്രാവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. സെബു വർഗീസ് പറമ്പേത്ത്, സൺ ബിൽഡേഴ്സ് അമ്പലനട പൂവത്തിശ്ശേരി. ഇന്നത്തെ രണ്ടാം സെമി ഫൈനൽ പോരാട്ട രാവിലെ ചടങ്ങുകളുടെ തുടക്കം പ്രിയമുള്ളവരെ, കഴിഞ്ഞ 6 രാത്രികളിൽ ഈ നാട് മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വയ്യമ്മയ്ക്കൊപ്പം പൂവത്തിശ്ശേരി മുഴുവനും ഉണ്ടായിരുന്നു. ഇന്നത്തെ രാത്രിയിലും നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറച്ച നിങ്ങളുടെ മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൽ ഇന്നത്തെ ചടങ്ങുകളുടെ തുടക്കം വയ്യമ്മ പൂവത്തിശ്ശേരി സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോടുമായി ഏറ്റുമുട്ടുന്നു. അല്പസമയത്തിനുള്ളിൽ അതിനു മുമ്പ് വയ്യമ്മയുടെ നാമം വാനോളം ഉയർത്തിയ ഞങ്ങളുടെ മുൻകാല പ്രവർത്തകർ, മുൻകാല താരങ്ങൾ ഇവരെല്ലാം ഈ വേദിയിൽ വെച്ച് ഈ നാടിന്റെ സ്നേഹാദരവ് നൽകും. വയ്യമ്മ പൂവത്തിശ്ശേരി നിറഞ്ഞ കൈയടിയോടെ അവർക്ക് എല്ലാവർക്കുമുള്ള ആദരവിന്റെ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഹർഷാരവമായിരിക്കട്ടെ. അവർക്ക് നൽകുന്ന ഏറ്റവും മികച്ച സമ്മാനം സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്. ഇപ്പോൾ കോർട്ടിലെത്തുന്നു അവരുടെ എതിരാളികൾ. ഈ മണ്ണിന് സ്വന്തമാണ് വയ്യമ്മ പൂവത്തിശ്ശേരി. കേരള വോളിബോളിന്റെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. ഈ വേദിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ക്ഷണിക്കട്ടെ. ഇന്നത്തെ മത്സരം സ്പോൺസർ ചെയ്യുന്നത് പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് പൂവത്തിശ്ശേരി അവർക്കാണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. കൊച്ചേരി ആയുർ ഫുഡ്സ് അണ്ണല്ലൂർ മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ് ഇവരൊക്കെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രായോജകർ. ഇന്നത്തെ വിശിഷ്ട അതിഥികളായി ടി വി പ്രദീപ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കൂടാതെ പുറയാറ്റിൽ കളിക്കൽ പ്രതിനിധിയായ രാജേഷ് കുറുപ്പ്, ശബരിമല ആലങ്ങാട്ട് യോഗത്തിന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അവർക്ക് രണ്ടുപേർക്കും സ്വാഗതം. കൂടാതെ ഈ മേഖലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോപിദാസ് പി സി, മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയറാണ് അദ്ദേഹം. ഇന്ത്യൻ റെയിൽവേയുടെ കുപ്പായം തുടർച്ചയായി 15 വർഷം അണിഞ്ഞിട്ടുണ്ട് പ്രശസ്തനായ ഈ വോളിബോൾ താരം. ഇതിലെല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ സാന്നിധ്യമുണ്ട് വയ്യമ്മ പൂവത്തിശ്ശേരി ഒരുക്കുന്ന വോളിബോൾ ടൂർണമെന്റിന്. ഇന്നത്തെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിന് രണ്ട് ടീമുകളും അണിനിരന്നു കഴിഞ്ഞു. അതിനു മുമ്പ് ഈ വേദിയിൽ ആദരവിന്റെ വലിയൊരു ചടങ്ങായിരിക്കും. വയ്യമ്മയുടെ നാമം ലോകമെമ്പാടും എത്തിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വയ്യമ്മ പൂവത്തിശ്ശേരി സ്നേഹോപഹാരം ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് നൽകുന്നു നിങ്ങളുടെ നിറഞ്ഞ കൈയടിക്ക് ഒപ്പം. സ്വാഗതം ആശംസിക്കുന്നതിനായി ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രവീൺ പോൾ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വയ്യമ്മ വോളിബോൾ ടൂർണമെന്റ് 7-ാം ദിനമായ 2-ാം സെമിഫൈനൽ ദിവസത്തിൽ വളരെ പ്രത്യേക പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടന യോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ മുഖ്യ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്
നമ്മുടെ ഈ വോളിബോൾ ഗ്രൗണ്ടിൽ ഒട്ടേറെ കളികൾ കാഴ്ചവയ്ക്കുകയും അതുപോലെ തന്നെ മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരവുമായ ശ്രീ ഗോപിദാസ് അവരുകളാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്നത്തെ മുഖ്യ വിശിഷ്ട അതിഥിയായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ശ്രീ രാജേഷ് കളരിക്കൽ അവരുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറ്റവും വിശിഷ്ടമായിട്ട് മാറ്റുന്ന വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത് നമ്മളുടെ ഈ മണ്ണിൽ കളിച്ചു വളർന്ന് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും വോളിബോൾ വൈഎംഎയ്ക്ക് വേണ്ടി ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുമുള്ള വ്യക്തിത്വങ്ങളാണ് അവരെ എല്ലാവരെയും തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയും വൈഎംഎയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യം പി സി ഗോപിദാസ് നമ്മോട് നിറഞ്ഞ ഹർഷാരവത്തോടെ സ്വീകരിക്കുക ഇന്ത്യയുടെ മുൻകാല വോളിബോൾ താരമാണ് അദ്ദേഹം റെയിൽവേയുടെ 15 വർഷക്കാലം ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒട്ടേറെ തവണ ക്യാപ്റ്റനായി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ റെയിൽവേയെ ജേതാക്കളാക്കിയിട്ടുണ്ട് ഗോപിദേവ് നാട്ടുകാരെ വോളിബോൾ പ്രേമികളെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ വൈഎംഎ പോത്തുശ്ശേരിക്ക് വേണ്ടി ഒരു 40 വർഷത്തിന് മുമ്പ് ഞാൻ വന്ന് കളിച്ച ഓർമ്മകൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഓർത്തു പോവുകയാണ് അന്ന് ഈ ഗ്രൗണ്ട് ഈ ഭാഗത്തല്ലായിരുന്നു പള്ളിയുടെ ഫ്രണ്ടിലായിട്ടായിരുന്നു ഗ്രൗണ്ട് ഒരുപാട് വർഷം വൈഎംഎ പോത്തുശ്ശേരിക്ക് വേണ്ടി ഗസ്റ്റ് പ്ലെയറായിട്ട് കളിക്കുകയുണ്ടായി ഇതുപോലൊരു ടൂർണമെൻ്റ് ഈ അവസരത്തിൽ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം ഇതിൻ്റെ വ്യക്തമായിട്ട് ഓടി നടന്ന് ഇതൊരു ടൂർണമെൻറ്റ് നടത്താമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് പണ്ടൊക്കെ ഈ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ ടൂർണമെൻറ്റുകൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നമനട പോത്തുശ്ശേരി ഈ പ്രദേശങ്ങളിൽ ഒരുപാട് മാളവള്ളിപ്പുറം ഈ ടൂർണമെൻറ്റുകളിലെല്ലാം ലോക്കൽ ടൂർണമെൻറ്റുകളിൽ കളിച്ചൊരു കാലഘട്ടം പെട്ടെന്ന് ഓർത്തുപോവുകയാണ് എൻ്റെ കൂട്ടത്തിൽ കളിച്ച ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇത്രയും വർഷത്തിന് ശേഷം കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ചടങ്ങിലേക്ക് എന്നെ ആദ്യം വിളിച്ചത് എൻ്റെ സ്കൂൾ ടീമിൻ്റെ കോച്ച് കൂടിയായ ഒ ജെ പോൾ സാറാണ് സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം സ്കൂൾ ടീമിൽ കളിക്കാനായി പോകുന്നത് എൻ്റെ സ്കൂൾ ടീമിൻ്റെ ആദ്യത്തെ ഒരു കോച്ച് കൂടിയാണ് ഒ ജെ പോൾ സാർ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭം എനിക്കുണ്ടാക്കി തന്ന ഈ ക്ലബിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച സാബു ജോളി പ്രവീൺ ബിജു അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പി സി ഗോപിദാസ് ഈ വേദിയിൽ നിറസാന്നിധ്യമായി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ടി വി പ്രതീഷ് അവരുകളുണ്ട് സ്നേഹത്തോടെ വരവേൽപ്പ് നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേദിയിലുള്ള മുൻ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെയായിരുന്ന ബഹുമാനായ ഗോപിദാസ് സാർ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാനരെ പ്രിയപ്പെട്ട കായിക പ്രേമികളെ ഇന്ന് മത്സരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കായിക താരങ്ങളെ നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായി ഈ മത്സരം മാറിയിരിക്കുകയാണ് ഇൻ്റർ യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ വിവിധ സർവകലാശാലകളിലെ മികച്ച ടീമുകൾ എന്ന നിലയിലാണ് ഇവിടെ അണിനിരക്കുന്നത് കഴിഞ്ഞ 7 ദിവസമായി നമ്മുടെ നാടിൻ്റെ ഒരു വലിയ കായിക മാമാങ്കമായി ഈ കായികമേളയ്ക്ക് മാറിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഇത്തരം കായിക മേളകളെല്ലാം പങ്കെടുത്ത് ആസ്വദിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഭാവിയിൽ താരങ്ങളായി മാറുന്നത് ഇവിടെ
മത്സരിക്കാനെത്തിച്ചേർന്നിട്ടുള്ള രണ്ട് ടീമുകൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത് തുടർന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് നമ്മുടെ സ്കൂളിൽ ഇൻ്റർ സ്കൂൾ ഗേൾസ് ചാമ്പ്യൻഷിപ്പ് എന്ന രൂപത്തിൽ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. അവിടെയും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായ അനുഭവമാണ്. നമ്മുടെ നാടിൻ്റെ കായിക മേളയായി ഇത്തരം സംരംഭങ്ങൾ മാറുന്നു എന്നത് സന്തോഷകരമായ അനുഭവമാണ്. എല്ലാവർക്കും ഇന്നത്തെ കളി ആസ്വദിക്കാൻ കഴിയട്ടെ. രണ്ട് ടീമുകൾക്കും വിജയ ആശംസകൾ നേർന്ന് ചെറിയ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഈ മത്സരത്തിൻ്റെ വിശേഷ സാന്നിധ്യം പുറയാറ്റിക്കളരിക്കൽ രാജേഷ് കുറുപ്പിനെ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ. ശബരിമല ആലങ്ങാട്ട് യോഗത്തിൻ്റെ പ്രതിനിധികളോട് കൂടിയാണ് ഞങ്ങൾക്ക് സ്നേഹവും പിന്തുണയും നൽകുന്ന ബഹുമാന്യ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടവ്യക്തികളെ, പ്രിയമുള്ള നാട്ടുകാരെ, കളിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളെ, നിങ്ങൾക്കാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കളി നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന ബാബുചേട്ടൻ, തോമസ് ചേട്ടൻ, വർഗീസേട്ടൻ എന്നിവരുടെ കൂടെയൊക്കെ പന്തേട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അവരൊക്കെ കളിച്ച് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അവർ സ്റ്റാർട്ടിങ് കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു. അത്ര കളിക്കാരനല്ലെങ്കിലും അപ്പോൾ അവരൊക്കെ ആദരിക്കുന്ന വേദിയിൽ എത്തിച്ചേരാൻ ചേർന്നതിൽ ഒരു ഭാഗ്യമായി കരുതുന്നു. ഇങ്ങനെയുള്ള കളികൾ അല്ലെങ്കിൽ ഈവൻറ്റുകൾ ഇപ്പോൾ 29th വർഷം ഇത് നടത്തുമ്പോൾ ഈ സ്പോർട്സ് എന്ന ഒരു പ്രോത്സാഹനം നടത്തി കുട്ടികളുടെ ഇടയിൽ ആരോഗ്യം നിലനിർത്തുവാനും ആരോഗ്യമുള്ള ഒരു തലമുറ വാർത്തെടുക്കുവാനും ഇതിന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള മാമാങ്കം, ഒരു മാമാങ്കം എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നടത്തുവാൻ മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി. ബഹുമാനായ രാജേഷ് കുറുപ്പ്, പുറയാറ്റിക്കളരി. അടുത്ത ഈ വേദിയെ ധന്യമാക്കുന്നതിന് പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കട്ടെ. ഹർഷാരവത്തോടെ ഈ YMA പൂവത്തിശ്ശേരി നൽകുന്ന ആദരവിൻ്റെ ചടങ്ങുകളാണ് ഈ വേദിയിൽ അടുത്തതായി നടക്കുന്നത്. ഏറെ അഭിമാനത്തോടെ, സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി. അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കാൻ ഞാനൊന്നും ആളല്ല. കാരണം മുൻ നാഷണൽ റഫറിയാണ് അദ്ദേഹം. ഈ മേഖലയുടെ തന്നെ ആദ്യത്തെ ഓൾ ഇന്ത്യ റഫറിയാണ് അദ്ദേഹം. കൂടാതെ കാത്തോലിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റും സംഘടനയുടെ കേരള റീജിയൻ്റെ സെക്രട്ടറിയുമായിരുന്നു. വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിൻ്റെ, കേരള വോളണ്ടറി ഹെൽത്ത് സർവീസസിൻ്റെ പ്രസിഡൻ്റുമായിരുന്നു അദ്ദേഹം. സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയുടെ ഏരിയ പ്രസിഡൻ്റുമായിരുന്നു അദ്ദേഹം. ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ പുതുതലമുറയ്ക്ക് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഈ നാടിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നത് ഈ കുറിയ മനുഷ്യൻ്റെ പേരിനൊപ്പമായിരിക്കും. സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ YMA പൂവത്തുശ്ശേരി മുൻ കായിക അധ്യാപകൻ, മുൻ നാഷണൽ റഫറി. 86 വയസ്സിലും ഈ വോളിബോൾ ടൂർണമെന്റിന്റെ ഉന്മാദം ശിരകളിലേറ്റിക്കൊണ്ട് വോളിബോളിനെ സ്നേഹിക്കുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട ഒജെ പോൾ ഓക്കൻ, ഈ നാടിന്റെ പ്രിയപ്പെട്ട, എല്ലാവരുടെയും പ്രിയപ്പെട്ട പോളേട്ടൻ, ദേശാന്തര താരങ്ങളുടെ ഒട്ടേറെ വോളിബോൾ ടൂർണമെന്റുകളുടെ സംഘടനാ മികവുണ്ട് അദ്ദേഹത്തിന്. ഈ അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം YMA പൂവത്തുശ്ശേരി നൽകുന്നു. TV പ്രതീഷ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ശ്രീമാൻ ഒജെ പോൾ എന്ന ജീവിക്കുന്ന ഈ ഇതിഹാസത്തിനുള്ള
വൈഎംഎ പൂവത്തിശ്ശേരിയുടെ സ്നേഹാദരവ് നൽകുന്നത്. പ്രിയമുള്ളവരെ, 86 വയസ്സിലും 17 യുവത്വവുമായി ചെറുപ്പവുമായി അദ്ദേഹമുണ്ട്. വോളിബോളിന് വേണ്ടി ജീവിക്കുന്ന, വോളിബോളിന് വേണ്ടി എല്ലാം ജീവിതവും ഒഴിഞ്ഞു വയ്ക്കുന്ന, ഒരുപാട് വോളിബോൾ താരങ്ങളെ സൃഷ്ടിച്ച, ഒട്ടേറെ ദേശീയ ദശാന്തര ടൂർണമെന്റുകൾ നിയന്ത്രിച്ച, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ കളി വിവരണത്തിന് 7 പോലും എത്തുന്നില്ല പുതിയ തലമുറയുടെ വിവരണം. അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ഈ കളി വിവരണം നൽകാൻ സാധിച്ചത് ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാനും കരുതുന്നു. ഒരിക്കൽ കൂടി നിറഞ്ഞ കൈയടി നൽകുക. നമ്മുടെ പോളേട്ടൻ. അടുത്തതായി ഈ വേദിയിൽ എത്തുന്നത് വോളിബോൾ കളികൾ, വോളിബോൾ മത്സരങ്ങളുടെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ കാണികളുടെ സിരകളിലേക്ക് എത്തുന്നത് മികച്ച അനൗൺസ്മെന്റിൽ കൂടെ ആണ്. പ്രിയമുള്ളവരെ, പ്രധാന അധ്യാപകനായി വിരമിച്ചു, നല്ല പ്രാസംഗികനായിരുന്നു അദ്ദേഹം. വൈഎംഎയുടെ എല്ലാ ടൂർണമെന്റുകളുടെയും അനൗൺസറായി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. വൈഎംഎയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത നാമമാണ് IG ആന്റണി ഇരിമ്പൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി മാസ്റ്റർ. അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം വൈഎംഎ പൂവത്തിശ്ശേരി നൽകട്ടെ, ഏറെ അഭിമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ. IG ആന്റണി മാഷ്, IG ആന്റണി ഇരിമ്പൻ. വോളിബോൾ മത്സരങ്ങൾ, ഈ മേഖലയിലെ ഏത് കലാകായിക മത്സരങ്ങളും ഹൃദ്യമായ ഭാഷയിൽ ജനങ്ങളുടെ കാതുകളിലേക്ക് ഇമ്പമാർന്ന സ്വരത്തിൽ എത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ കുസൃതിയുള്ള വാക്കുകൾ പഴയ തലമുറ ഇന്നും കാതോർക്കുന്നുണ്ടായിരിക്കും. ഈ വേദിയിൽ വെച്ച് അനുമോദനം, ആദരവ് വൈഎംഎയുടെ ഏറ്റുവാങ്ങുന്നു IG ആന്റണി ഇരിമ്പൻ. അടുത്തതായി ഈ മേഖലയുടെ ഇന്നലെയുടെ രോമാഞ്ചങ്ങളെ ആദരപൂർവം വൈഎംഎ വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റി ഈ ജനാവലിക്ക് സമക്ഷം അവതരിപ്പിക്കട്ടെ. ആദ്യമായി കളിക്കാരുടെ കൂട്ടത്തിൽ നിന്നും ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ബാബു ജോസഫ് ഇരിമ്പൻ. എക്കാലത്തെയും വൈഎംഎ വോളിബോൾ ടീമിൽ മികച്ച ഓൾറൗണ്ടറാണ്. ഫിനിഷിംഗിലും ഒഫൻസിലും ഡിഫൻസിലും ഒരുപോലെ തിളങ്ങിയ താരം. ബുദ്ധിപൂർവമായ പ്ലേസിംഗ് ഷോട്ടുകളിലൂടെ കാണികളുടെ മനം കവർന്നു അദ്ദേഹം. ഇന്നും പുതുതലമുറയ്ക്ക് വോളിബോളിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ട ഉത്സാഹിയാണ് ബാബു ജോസഫ് ഇരിമ്പൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരനായി വിരമിച്ചു. മഹാരാഷ്ട്ര ടീമിന്റെ കളിക്കാരനായും SBI ടീമിന്റെ ക്യാപ്റ്റനായും ദീർഘകാലം കളിച്ചിട്ടുണ്ട്. വൈഎംഎയുടെ പ്രതാപകാലത്തെ ഏറ്റവും മികച്ച താരം. 2022 പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ ടീമിന്റെ അംഗം കൂടിയായിരുന്നു പ്രിയപ്പെട്ട ബാബു ജോസഫ് ഇരിമ്പൻ. അദ്ദേഹത്തിന്റെ ഇടിമുഴക്കങ്ങൾ പോലുള്ള സ്മാഷുകൾ പഴയ കാല കാണികളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാകും. നന്ദി ബാബു ജോസഫ് ഇരിമ്പൻ, ഈ നാടിന് ഏറ്റവും മികച്ച വോളിബോളിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചതിന്. നന്ദി. ഒരിക്കൽ കൂടി നിറഞ്ഞ കൈയടിയോടെ മുൻകാല പ്രതിഭകളെ ആദരിക്കുക പ്രിയമുള്ളവരെ. ബാബു ജോസ് ഇരിമ്പൻ. അടുത്തതായി കളിക്കാർക്കുള്ള ആദരവ് നൽകുന്നതിനായി ബഹുമാനായ PC ഗോപിദാസ് അവരെ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ. അടുത്തതായി ഈ വേദിയിലെത്തുന്നത് വോളിബോൾ സൗന്ദര്യത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഇദ്ദേഹം. സ്മാഷ് ജീവൻ പറന്നുയരുന്ന ആ ജമ്പ് ഇന്നും വോളിബോൾ പ്രേമികൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകും. ഏറ്റവും മികച്ച ഫിംഗറിംഗിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. ആക്രമണ നിരയിലെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് തന്നെ ഏറ്റവും മികച്ച സെറ്ററായി മാറിയാനെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വൈഎംഎയുടെ പ്രിയപ്പെട്ട ജോണി പയ്യപ്പിള്ളി. സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ ജോണി പയ്യപ്പിള്ളി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ മൊമെന്റോ ഏറ്റുവാങ്ങുന്നത്. വിൽസൺ പയ്യപ്പിള്ളിയാണ് സഹോദരനായ ജോണി PD പയ്യപ്പിള്ളിക്ക് വേണ്ടി ഈ മൊമെന്റോ പ്രസിദ്ധ വോളിബോൾ താരം ഗോപിദാസ് അവരിൽ നിന്നും ഏറ്റുവാങ്ങും. തമിഴ്നാട് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റിന്റെ ജീവനക്കാരനായി വിരമിച്ച ജോണി PD പയ്യപ്പിള്ളി തമിഴ്നാട് സ്റ്റേറ്റ് ടീമിന്റെ കളിക്കാരനായും
പോർട്ടസ്റ്റിന്റെ ക്യാപ്റ്റനായും ദീർഘകാലം കളിച്ചിരുന്നു. വൈഎംഎ പൂവത്തശ്ശേരി കണ്ട ഏറ്റവും മികച്ച താരങ്ങളിലൊന്നാണ് അദ്ദേഹം. അടുത്ത ഈ വേദിയിൽ ആദരവ് സ്നേഹത്തോടെ നൽകട്ടെ. മികച്ച സ്ട്രൈക്കറായിരുന്നു, ഒപ്പം മികച്ച സെന്റർ ബ്ലോക്കറുമായിരുന്നു ആജാനുബാഹുവായിരുന്ന ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ പന്തിൽ അക്കാലത്ത് പ്രയോഗിച്ചിരുന്നെങ്കിൽ ഓരോ സ്മാഷിനും ഓരോ പന്ത് തന്നെ വേണ്ടി വന്നേനെ എന്ന് മുൻ തലമുറ പറയുന്നു. ബോംബെയിലാണെങ്കിലും എന്നും വൈ എം എയുടെ വിശേഷണങ്ങൾ തിരക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിൻസെന്റ് സി പാത്താടൻ മുംബൈ ഇൻകം ടാക്സിന്റെ ജീവനക്കാരനായി വിരമിച്ചു. ഇൻകം ടാക്സ് ടീമിന്റെ ക്യാപ്റ്റനായും കളിക്കാരനായും ദീർഘകാലം കളിച്ചു അദ്ദേഹത്തിന്റെ സഹോദരൻ ജിറ്റോ സി പാത്താടൻ. വിൻസെന്റ് സി പാത്താടന് വേണ്ടി ഗോപിദാസ് അവർകളിൽ നിന്നും ഈ ആദരവിന്റെ നിമിഷം ഏറ്റുവാങ്ങുന്നു. നിറഞ്ഞ കൈയടി നൽകുക. അദ്ദേഹം ബോംബെയിലാണെങ്കിലും വൈ എം എയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും ഞങ്ങളോടൊപ്പമുണ്ട്. കളിക്കളത്തിലെ സൗമ്യൻ, വൈ എം എയുടെ എക്കാലത്തെയും മികച്ച സ്മാഷർ, ബാക്ക്വാർട്ടിൽ നിന്നും മികച്ച സ്മാഷുകൾ തൊടുത്തുവിടാൻ കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അമ്പയർമാരെ ചോദ്യം ചെയ്തില്ല എന്നതാണ് ഈ മാതൃകാ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രത്യേകത. സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ, അപ്പോളോ ടയേഴ്സിന്റെ ജീവനക്കാരനായി വിരമിച്ച തോമസ് വട്ടോളി. തോമസ് വട്ടോളി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആ സൗമ്യത, ആ മാന്യത ഇന്നും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. കളിക്കളത്തിലെ മാന്യത അദ്ദേഹം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. തോമസ് വട്ടോളി അവർക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി പി സി ഗോപിദാസ് അവർകൾ ഒരിക്കൽ കൂടിയുണ്ട്. പഴയകാല ഓർമ്മകൾ രണ്ടുപേരും പങ്കുവയ്ക്കുന്നുണ്ടായിരിക്കും. വട്ടോളി തോമസ് അവർകളും പി സി ഗോപിദാസും ഇടയ്ക്കൊക്കെ എതിരാളികളായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇന്നും ആ സൗഹൃദം തുടരുന്നു. നന്ദി തോമസ് വട്ടോളി, നന്ദി പ്രിയപ്പെട്ട പി സി ഗോപിദാസ്. അടുത്തതായി ബഹുമാനായ പുറയാറ്റിക്കളരിക്കൽ രാജേഷ് കുറുപ്പ് അവരെ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട മഹാരാഷ്ട്ര ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. 6 വർഷം മഹാരാഷ്ട്ര സംസ്ഥാനത്തിന് വേണ്ടി കളിച്ചു. RCFന്റെ ക്യാപ്റ്റനായിരുന്നു. വൈ എം എയുടെ കളിക്കളത്തിലെ ജെന്റിൽമാൻ, എപ്പോഴും മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയോടെ കളിക്കളത്തിൽ നിലാവ് പരത്തിയിരുന്ന താരം, മികച്ച സെറ്റർ അദ്ദേഹത്തിനുള്ള ആദരവ് അദ്ദേഹത്തിന്റെ സഹോദരി കല്യാണി ആണ് ഏറ്റുവാങ്ങുന്നത്. മിസ്റ്റർ പ്രേം കുമാർ സി ആർ അദ്ദേഹത്തിനും നിറഞ്ഞ കൈയടി നൽകുക. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി കല്യാണി ഏറ്റുവാങ്ങുന്നു ഈ ആദരവ്. സഹോദരിയുടെ മനസ്സിലും സന്തോഷത്തിന്റെ പൂത്തിരികളായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് അവർ ഈ സമ്മാനം വൈ എം എ പൂവത്തിശ്ശേരിക്ക് വേണ്ടി നൽകുന്നു. അടുത്തതായി ഈ വേദിയിൽ എത്തിച്ചേരുന്നു ഹിന്ദി സിനിമയിൽ 70കളിൽ അമിതാഭ് ബച്ചൻ അറിയപ്പെട്ടിരുന്നത് രോഷാകുളനായ ചെറുപ്പക്കാരൻ എന്നായിരുന്നു. കളിക്കളത്തിൽ വൈ എം എയുടെ 90കളുടെ കളിക്കളത്തിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആ പേരിലായിരുന്നു. വൈ എം എയുടെ രോഷാകുലനായ ചെറുപ്പക്കാരൻ, ആകാര സമുഷ്ടവും മികച്ച കളിയിലെ വീറും വാശിയും കൊണ്ടാണ് അദ്ദേഹം ഈ പേരിന് അർഹതനായത്. ഇന്നത്തെ രാത്രി അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവ് നൽകട്ടെ. വൈ എം എ പൂവത്തിശ്ശേരി സ്നേഹത്തോടെ ക്ഷണിക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും മാനേജറായി ജോലി ചെയ്യുന്നു. മുൻ കേരള സ്റ്റേറ്റ് യൂത്ത് പ്ലെയർ, FCA ടീമിന്റെ ക്യാപ്റ്റനായും കളിക്കാരനായും ദീർഘകാലം കളിച്ചിരുന്നു. വൈ എം എയുടെ അഭിമാന താരം നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കുക ലാലു വർഗീസ് കാച്ചപ്പിള്ളി. ശ്രീമാൻ രാജേഷ് കുറുപ്പ് അവർകൾ ഈ ശോഭിക്കുന്ന യുവത്വത്തിന് ആദരവ് നൽകുന്നു. ചന്ദ്രപ്പിന്നി എന്ന ഗ്രാമത്തിൽ നിന്നാണ് എന്റെ വരവ്. പ്രിയമുള്ളവരെ, അവിടെ നീ കളിക്ക് മുമ്പ് പുറപ്പെടുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, നീ കണ്ടാൽ പറയണം ലാലു വർഗീസിനോട് SNSC ചന്ദ്രപ്പിന്നിയുടെ ആശംസകൾ. ഈ വേളയിൽ SNSC ചന്ദ്രപ്പിന്നിയുടെ തീരദേശ മണ്ണിൽ നിങ്ങൾ നൽകിയ വോളിബോളിന്റെ വിസ്മയ കാഴ്ചകൾക്കും നന്ദി അറിയിക്കട്ടെ ആ തീരദേശ പ്രതിനിധിയായി. നന്ദി ലാലു വർഗീസ്, വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ സന്തോഷം. ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ, ഈ ആദരവ് ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട IG ആന്റണി ഇരുമ്പൻ, ഈ നാടിന്റെ ആന്റണി മാസ്റ്റർ,
അദ്ദേഹത്തിന്റെ വാക്ചാരുതി വൈഎംഎയുടെ വോളിബോൾ മത്സരരാവുകളിലും പകലുകളിലും എന്നും ഉണ്ടായിരുന്നു. ഈ മേഖലയുടെ എല്ലാ കലാകായിക പ്രവർത്തനത്തിന്റെയും അദ്ദേഹത്തിന്റെ കർണാനന്ദകരമായ ശബ്ദത്തിലൂടെയാണ് പൂവത്തിശ്ശേരി അറിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ മുൻപിൽ നമ്മുടെ ശിരസ്സനായി അദ്ദേഹത്തെ സ്നേഹത്തോടെ രണ്ടു വാക്കുകൾ പറയുന്നതിനായി ക്ഷണിക്കട്ടെ. ഐ.ജി. ആന്റണി മാസ്റ്റർ. സ്നേഹമുള്ളവരെ, വളരെ കാലമായി ഈ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. രാപകലില്ലാതെ ഇതിനുവേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇത്തവണ അതിൻ്റെ അനൗൺസ്മെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കും എനിക്ക് വരാൻ സാധിച്ചില്ല. എന്നോട് കുറച്ച് വിശ്രമം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഇവിടെയാണ്. എല്ലാ ദിവസവും ഞാൻ കളി കാണാറുമുണ്ട്. പക്ഷേ അതേക്കുറിച്ചല്ല കൂടുതൽ പറയാനുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനും അവരോട് നന്ദി പറയുന്നതിനും നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നതിനുമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ആദ്യമായിട്ട് ശ്രീ ബബിദാസ് ഈ സ്റ്റേഡിയത്തിന്, ഈ വൈഎംഎ ഗ്രൗണ്ടിന്, കോർട്ടിന് വളരെ പരിചിതനാണ് ശ്രീ ബബിദാസ്. അദ്ദേഹത്തിൻ്റെ കളി പലപ്പോഴും അനൗൺസ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിൽ പല പ്രാവശ്യം വന്ന് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തനായ, അന്ന് കാണുന്ന രൂപമല്ല ഇന്ന്, ഇന്ന് കാണുന്ന രൂപമല്ല അന്ന്. അതുകൊണ്ട് പലർക്കും സംശയം തോന്നും ഇത് ആ ബോബിദാസ് തന്നെയാണോ എന്ന്. പക്ഷേ ആണ്, അദ്ദേഹം തന്നെയാണത്. എല്ലാവരോടും വളരെ സൗമ്യനായിട്ട് അന്ന് പെരുമാറുമായിരുന്നു. വളരെ വിദഗ്ധമായിട്ട് കളിക്കുന്ന ഒരു പയ്യൻ, അതാണ് ബോബിദാസ്. അദ്ദേഹത്തിന് ഈ വൈഎംഎയുടെ പേരിൽ നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോളിയേറ്ററോട് പ്രത്യേകം നന്ദി പറയേണ്ടതില്ല. എന്നും എപ്പോഴും വോളിബോളിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. നാഷണൽ റഫറീസ് പാനലിലും സ്റ്റേറ്റ് റഫറീസ് പാനൽ ആദ്യമായിരുന്നു, പിന്നെ നാഷണൽ റഫറീസ് പാനലിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ശ്രീമാൻ ബാബു ജോസഫ്, അതുപോലെ എത്തിയിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റ് ശ്രീമാൻ ജഡ്ജ്, അതോടൊപ്പം തന്നെ പ്രേമൻ്റെ സഹോദരി ലാലു, വട്ടോലി തോമസ്, പരക്കാട്ടിൽ വിൻസെൻ്റ് തുടങ്ങിയ ബാബു ജോസഫ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ആ ജോണി, ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു ജോണി. ജോണിക്ക് വയ്യാത്തതുകൊണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടുട്ടു നമുക്കേറെ പരിചയനാണ്. ഇനിയും സമയം ഞാൻ കളയുന്നില്ല. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ തരുന്ന നിർലോഭമായ സഹകരണം തുടരണമെന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ നമുക്ക് ആകുന്ന വിധത്തിൽ അവരെ സഹായിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിൻ്റെ മധുരമായ ശബ്ദം വീണ്ടും ഈ വോളിബോൾ വേദിയിൽ മുഴങ്ങി. നന്ദി ആന്റണി മാസ്റ്റർ. പ്രിയമുള്ളവരെ, ഈ വേദി ധന്യമാക്കിക്കൊണ്ട് ഇന്നത്തെ ആദരവിൻ്റെ ഈ രാത്രി ഒരു പുണ്യമായി കാണുന്നു. ഈ നാട് മുഴുവൻ വൈഎംഎയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തകർക്കും വൈഎംഎയുടെ നാമം ലോകമെമ്പാടും എത്തിച്ചവർക്കുമാണ്. വൈഎംഎ പൂവത്തിശ്ശേരി 29-ാമത് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ 2-ാം സെമി ഫൈനൽ പോരാട്ടരാവിൽ ആദരവിൻ്റെ സ്നേഹം പകുത്തു നൽകിയത് എന്നും നിങ്ങളുടെ നല്ല മനസ്സാണ് വൈഎംഎയുടെ ഉയർച്ചയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വൈഎംഎ നൽകുന്ന ഈ ആദരവ് നിങ്ങളെല്ലാവരും ഏറ്റുവാങ്ങി. നിങ്ങളാണ് വൈഎംഎ പൂവത്തിശ്ശേരി ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ന് ലോകമറിയുന്ന ഈ സംഘടനയായി മാറ്റുന്നതിന് ഞങ്ങളോട് എന്നും ഒപ്പമുണ്ടായിരുന്നത്. നിങ്ങൾ കാട്ടിയ വഴിയിലൂടെയാണ് വൈഎംഎ പൂവത്തിശ്ശേരിയുടെ പുതുതലമുറ വഴിതെറ്റാതെ നടന്നത്. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ വഴിത്താരകൾ. പക്ഷേ ആ വഴിത്താരകൾ നിങ്ങൾ വൃത്തിയാക്കി തന്നു. ആ വഴിത്താരയിലൂടെ വഴിതെറ്റാതെ ഈ നിമിഷം വരെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു വൈഎംഎയുടെ പ്രവർത്തകർക്ക് എന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദരവിൻ്റെ കൂപ്പുകൈ നേരട്ടെ. വൈഎംഎ പൂവത്തിശ്ശേരി. പ്രിയമുള്ളവരെ, ഈ വേദിയിലെ മുഴുവൻ വിശിഷ്ട സാന്നിധ്യങ്ങൾക്കും ഒരിക്കൽ കൂടി ഹർഷാരവം മുഴക്കുക. അതിനുശേഷം ഹർഷാരവങ്ങളും മാർപ്പുവിളികളും കരുതി വയ്ക്കുക. വൈഎംഎ പൂവത്തിശ്ശേരി ഏറ്റുമുട്ടുന്നു ഈ ടൂർണമെന്റിന്റെ 2-ാം സെമി ഫൈനൽ പോരാട്ടത്തിൽ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോടുമായി. ഈ ആദരവ് ചടങ്ങ് ധന്യമാക്കിയതിന് ഈ നാടിന് മുഴുവൻ ഹൃദയത്തിൽ ചേർത്ത നന്ദി അറിയിക്കട്ടെ. കളിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളെ കാത്ത പച്ചപ്പന്ത് അതേ സ്ഥാനത്തുണ്ട്. നിങ്ങളുടെ ഏറ്റവും മികച്ച സ്മാഷിലൂടെ പച്ചപ്പന്തിൽ പന്തടിച്ചു കൊള്ളിക്കുക. അപ്പോൾ തന്നെ കേഷ് അവാർഡ് നൽകും വൈഎംഎ പൂവത്തിശ്ശേരി. നാളെ ഈ ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടത്തിന്റെ രാവാണ് സെന്റ് തോമസ് കോളേജ് പാലായി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന്.
എത്തിക്കഴിഞ്ഞു. അവരുടെ എതിരാളികൾ ആരെന്നറിയുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടം സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് ഈ നാടിന് പ്രിയപ്പെട്ട വൈഎംഎ പൂവത്തശ്ശേരിയുമായി ഏറ്റുമുട്ടും. സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിക്ക് വേണ്ടി കളിക്കുന്ന ജേഴ്സി നമ്പർ 17 ദീക്ഷിക് ഡി, അവരുടെ നായകൻ ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ്, ജേഴ്സി നമ്പർ 19 ജോയൽ ജോർജ്, ജേഴ്സി നമ്പർ 15 ജിബിൻ ജോബ്, ജേഴ്സി നമ്പർ 12 സിജിൻ കെ സിമോൻ, ജേഴ്സി നമ്പർ 16 മോഹസിൻ പി എ, ജേഴ്സി നമ്പർ 13 ആദർശ് സുരേഷ്, ജേഴ്സി നമ്പർ 11 ക്രിസ്ബിൻ ടോം, ജേഴ്സി നമ്പർ 6 ആദിത്, ജേഴ്സി നമ്പർ 9 ഷെർവിൻ കുര്യൻ ജോസഫ്, ജേഴ്സി നമ്പർ 8 ലിബറോ നജി അഹമ്മദ്, അവരുടെ പരിശീലകൻ ലിജോ ഇ ജോൺ. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ വരവേൽപ്പ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാക്കിയ പരിശീലകനാണ് ലിജോ ഇ ജോൺ എന്ന് നിങ്ങൾ അറിയുക. അദ്ദേഹം സൗമ്യനാണ്, മാന്യതയുടെ ആൾ രൂപമാണ്. സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയുടെ ഈ പരിശീലകൻ ലിജോ ഇ ജോൺ. ആ പച്ചപ്പന്ത് നിങ്ങളെ കാത്തുണ്ട്. കളിക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രയലടിയുടെ ആ പന്തിൽ തൊടുന്നവർക്ക് അപ്പോൾ തന്നെ ക്യാഷ് പ്രൈസ് നൽകുന്നു വൈഎംഎ പൂവത്തശ്ശേരി. അവർക്ക് മികച്ച പിന്തുണ നൽകുക കാണികൾ എല്ലാവരും തന്നെ. വൈഎംഎ വോളിബോൾ ടൂർണമെന്റ് 2024 ഞങ്ങളോടൊപ്പം സഹകരിച്ച് സാമ്പത്തിക സഹായം നൽകിയ വ്യക്തികളും സ്ഥാപനങ്ങളും കാച്ചപ്പിള്ളി ഫാമിലി ട്രസ്റ്റ് പോത്തുശ്ശേരി, ഇരുമ്പൻ അയ്പ്പ് പൗലോസ് ആൻഡ് ഫാമിലി, കാച്ചപ്പിള്ളി പാലി ആൻഡ് പീറ്റർ ഫാമിലി, കൊട്ടേക്കാലി ഫാമിലി പൂവത്തുശ്ശേരി, പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് ഫാമിലി, മാത്തച്ഛൻ ഇട്ടൂപ്പ് ആൻഡ് ഫാമിലി, ടോണി തോമസ് ഇരുമ്പൻ ഫാമിലി, കെ പി തോമസ് കാച്ചപ്പിള്ളി ഫാമിലി, തോമസ് ജോസഫ് ഇരുമ്പൻ ഫാമിലി, സനീഷ് പൗലോസ് പറമ്പേത്താൻ ഫാമിലി. കണ്ടൻകുളത്തി വൈകിശാല കുഴൂർ, മുട്ടുങ്ങൽ മാവേലി പൂവത്തുശ്ശേരി, ഒ ജെ എസ് എയർ കോൺ അത്താണി, എക്താര ബീറ്റ്സ് എ കംപ്ലീറ്റഡ് മ്യൂസിക് ചാനൽ, കോച്ചേരി ആയർ ഫുഡ്സ്, മുത്തൂറ്റ് ഫിനാൻസ്, ഫെഡറൽ ബാങ്ക് പൂവത്തുശ്ശേരി, പൂവത്തുശ്ശേരി കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂവത്തുശ്ശേരി, പാവനാത്മ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂവത്തുശ്ശേരി, സെന്റ് ജോർജ് ലോജിസ്റ്റിക് തൃശൂർ, സിയറ്റ് ടയേഴ്സ്, ഒ എ സി സി ഇറ്റലി, മറൈൻ കോട്ടിംഗ് പാറക്കടവ്, ജെയിംസ് വർക്കി മഞ്ഞളി ആൻഡ് ഫാമിലി, ജോയ് അലൂക്കാസ്, ബാബു ജോസ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, ഗെറ്റ് ഫിറ്റ് ഹെൽത്ത് ക്ലബ് പൂവത്തുശ്ശേരി, ജോയ് പോൾ ഇരുമ്പൻ ആൻഡ് ഫാമിലി, എഫ് എ സി ടി ലിമിറ്റഡ്, പ്രമോദ് ആന്റണി കാച്ചപ്പിള്ളി, ഷംസ് ആൻഡ് ഫാമിലി കുവൈറ്റ്, കെ ടി വർഗീസ് കാച്ചപ്പിള്ളി ആൻഡ് ഫാമിലി, ഗുരുധർമ്മ ഹോസ്പിറ്റൽ മാള, ഷിൻഡോ വർഗീസ് ഇലവത്തിങ്കൽ ആൻഡ് ഫാമിലി, ഗാലറി സ്പ്ലാഷ്, സേവിയർ ആൻഡ് ഫാമിലി, എൽ ഐ സി അഡ്വൈസർ എടക്കുന്ന് അങ്കമാലി,
യുണൈറ്റഡ് ടയേഴ്സ് ചാലക്കുട്ടി, ബാബു ജോസഫ് ഇരുമ്പൻ ഫാമിലി, മിയ കിച്ചൻ യു എസ് എ, സിനോയ് ദേവസിക്കുട്ടി പുത്തൻപുരയ്ക്കൽ ആൻഡ് ഫാമിലി, സുദീപ് ജോസ് കാച്ചപ്പള്ളി, അയ്യോ വർഗീസ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, വിനു ജോസ് നെല്ലിശ്ശേരി ആൻഡ് ഫാമിലി, ജോവിൻ തോമസ് കൊട്ടേക്കാലി ആൻഡ് ഫാമിലി, ഡോക്ടർ സുനിൽ സണ്ണി ഇരുമ്പൻ ആൻഡ് ഫാമിലി, അബ്രാഹം നെറ്റിക്കാടൻ മേലോ. രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിന്റെ തുടക്കം വൈ എം എ പൂവത്തുശ്ശേരി സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോടുമായി ഏറ്റുമുട്ടുന്നു. ഈ മണ്ണിന് സ്വന്തമാണ് വൈ എം എ പൂവത്തുശ്ശേരി. അവരുടെ എതിരാളികൾ ഇന്ത്യൻ വോളിബോളിന്റെ അക്ഷയഖനിയാണ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന നാളെ നടക്കുന്ന കലാശ പോരാട്ടത്തിന് അർഹത നേടുന്നതിനായി ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കം വൈ എം എ പൂവത്തുശ്ശേരി. ആതിഥേയരാണ് അവരുടെ എതിരാളികൾ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യങ്ങൾ പി സി ഗോപിദാസ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ, കൂടാതെ പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പാറക്കടവ് ടി വി പ്രതീഷ്, കൂടാതെ വൈ എം എയുടെ പ്രിയപ്പെട്ടവരും. ഇവരെ കോറിലേക്ക് ആനയിക്കുന്നത് സാബു ജെ ഊക്കൻ, വൈ എം എയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ വിസ്മയ കാഴ്ച ഒരുക്കുന്നതിന് ഈ നാട് മുഴുവൻ കടപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വൈ എം എയുടെ ഈ സെക്രട്ടറി സാബു ജെ ഊക്കൻ. അദ്ദേഹത്തിനും നിറഞ്ഞ കൈയടി നൽകുക. പ്രിയമുള്ളവരെ, ഈ വോളിബോൾ വിസ്മയരാവൊരുക്കുന്നതിന് ഈ നാട് കടപ്പെടേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വൈ എം എയുടെ ഈ കാര്യദർശി. ആദ്യമായി സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ താരങ്ങൾക്ക് ആശംസകൾ നേരുന്നു. അതിനുശേഷം ഇന്നത്തെ മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാർക്ക് ആശംസകൾ കൈമാറുന്നു. അതിനുശേഷം ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യങ്ങൾ വൈ എം എ പൂവത്തുശ്ശേരിയുടെ താരങ്ങൾക്കും ആശംസകൾ കൈമാറുന്നു. ദീക്ഷിതും റിജാസ് മുഹമ്മദും ജോയൽ ജോർജും ജിബിൻ ജോബും സജിൻ കെ സീമോനും മൊഹസിൻ പി എയും ആദർശ് സുരേഷും ക്രിസ്പിൻ ടോമും അഭിലാഷും ഷർവിൻ കുര്യൻ ജോസഫും നജി അഹമ്മദും മണിനിരക്കുന്ന സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്. അവരുടെ പരിശീലകൻ പ്രശസ്തനായ ലിജോ ഇ ജോൺ, വിഷ്ണു കാർത്തിക് അക്ഷയ് വൈശാഖ് മഞ്ജിത് നൈജു ക്രിസ്റ്റോ വിവേക് ദേവൻ അദ്വൈത് സിബി നസീൽ എന്നിവർ അണിനിരക്കുന്ന വൈ എം എ പൂവത്തുശ്ശേരിക്ക് വേണ്ടിയ അവരുടെ പരിശീലകൻ ബഹുമാനായ വർഗീസ്. രണ്ട് ടീമിലെയും കളിക്കാർക്ക് ആശംസകൾ കൈമാറുന്ന ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യങ്ങൾ മുഴുവൻ എല്ലാവർക്കും ഹൃദയത്തിൽ ചേർത്ത് നന്ദി അറിയിക്കട്ടെ. രണ്ട് ടീമിനും വിജയാശംസകൾ കൈമാറുന്നു വൈ എം എ പൂവത്തുശ്ശേരി. ഇന്ന് ഈ ടൂർണമെന്റിന്റെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിന്റെ രാവ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് വൈ എം എ പൂവത്തുശ്ശേരിയുമായി ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ എല്ലാ രാവുകളിലും നിങ്ങൾ നൽകിയ പിന്തുണ ഇന്നുമുണ്ടാകും. മത്സരം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക, വിലയേറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കുക. വൈ എം എ ഒരുക്കുന്ന വോളിബോൾ ഉത്സവ രാവുകളുടെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത്. നാളെ നടക്കുന്ന കലാശ പോരാട്ടത്തിന് അർഹത നേടിക്കഴിഞ്ഞു സെന്റ് തോമസ് കോളേജ് പാല. അവരുടെ എതിരാളികൾ ആരെന്ന് കാത്തിരിക്കാം. അഞ്ച് സെറ്റ് പോരാട്ടത്തിലൂടെ അവരുടെ എതിരാളികളെ നിർണയിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ മത്സരത്തിന്റെ തുടക്കം. പ്രിയമുള്ളവരെ, മത്സരം നിയന്ത്രിക്കുന്നതിനായി റഫറിമാർ അവരുടെ സ്ഥാനങ്ങളിലേക്ക്. ഇന്നത്തെ ഒന്നാം റഫറി ഹരി പി പി, അദ്ദേഹത്തിന്റെ സഹായി പ്രേംജിത്ത്, ഓൺ ദി ലൈൻസ് ഹേമന്ത് അമൽ, സ്കോറർ രാജീവ് ടി ആർ, ബോൾ ബോയ്സ് അവരുടെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ ബോൾ നിയന്ത്രിക്കുന്ന പിഞ്ച് കുട്ടികൾക്ക് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും നൽകുക. സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി ഇന്നത്തെ മത്സരത്തിൽ നമ്മളുടെ അതിഥികളാണ്. അതിഥികൾക്ക് നിറഞ്ഞ കൈയടിയോടെ സ്വീകരണം നൽകുക. ദേവഗിരിയുടെ താരങ്ങൾ കോർട്ടിലേക്ക്. ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ്, ജേഴ്സി നമ്പർ 15 ജിബിൻ ജോബ്,
ജേഴ്സി നമ്പർ 16 മൊഹസിൻ പി എ. ജേഴ്സി നമ്പർ 12 സിജിൻ കെ സിമോൻ. ജേഴ്സി നമ്പർ 17 അവരുടെ നായകൻ ദീക്ഷിത് ഡി. ജേഴ്സി നമ്പർ 19 ജോയൽ ജോർജ്. ലിബറോ ജേഴ്സി നമ്പർ 8 നജി അഹമ്മദ്. അവരുടെ പരിശീലകൻ ലിജോ ഇ ജോൺ. വൈഎംഎ പൂവത്തുശ്ശേരിയുടെ താരങ്ങൾ കോർട്ടിലേക്ക്. ജേഴ്സി നമ്പർ 2 വിഷ്ണു. ജേഴ്സി നമ്പർ 6 അക്ഷയ്. ജേഴ്സി നമ്പർ 7 വൈശാഖ്. ജേഴ്സി നമ്പർ 8 മഞ്ജിത്. ജേഴ്സി നമ്പർ 9 അവരുടെ നായകൻ നൈജു. ജേഴ്സി നമ്പർ 15 ദേവൻ. ഇന്നത്തെ രാത്രിയും കളം നിറഞ്ഞാടും ദേവഗിരിയുടെ താരങ്ങൾ. അവരുടെ ഒത്ത എതിരാളികളാണ് വൈഎംഎ പൂവത്തുശ്ശേരി. രണ്ട് ടീമുകളും നമ്മൾക്ക് പ്രിയപ്പെട്ടവർ. രണ്ട് ടീമുകൾക്കും മികച്ച പിന്തുണ നൽകുക, മികച്ച വോളിബോളിനൊപ്പം നൽകുക. നിങ്ങളെല്ലാവരും ഏറ്റവും മികച്ച കാണികൾ. പതിവ് പോലെ നിങ്ങളുടെ നല്ല മനസ്സ്, ഇടയ്ക്കൊക്കെയുള്ള ശാസനകൾ ഇന്നും ഉണ്ടാകുമെന്ന ഉറപ്പിൽ വൈഎംഎ പൂവത്തുശ്ശേരിയുടെ 29-ാമത് വോളിബോൾ ടൂർണമെന്റിന്റെ 2-ാം സെമി ഫൈനൽ പോരാട്ടത്തിന്റെ തുടക്കം. വൈഎംഎ പൂവത്തുശ്ശേരി സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോടിനെ എതിരിടുന്നു നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടുന്നതിനായി. കഴിഞ്ഞ എല്ലാ രാത്രികളിലും നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ഇന്നത്തെ രാത്രിയും നിങ്ങളുടെ നല്ല മനസ്സിൻ പിന്തുണയും മറവങ്ങളും മാർപ്പുവിളികളും തുടർന്നുകൊണ്ടേയിരിക്കുക. നിറഞ്ഞ കൈയടിയോടെ രണ്ട് ടീമിലെയും കളിക്കാർക്ക് പ്രോത്സാഹനം നൽകുക. പരിശുദ്ധമായി ദേവാലയാങ്കണത്തിൽ വോളിബോളിന്റെ പെരുന്നാൾ രാവുകളാണ് വൈഎംഎ പൂവത്തുശ്ശേരി സംഘടിപ്പിക്കുന്നത്. സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക, വിലയേറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും മികച്ച വോളിബോൾ ഉത്സവരാവാക്കുന്നതിന് നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക. ഈ 2-ാം സെമി ഫൈനൽ പോരാട്ടത്തിന്റെ തുടക്കം വൈഎംഎയുടെ നായകൻ നൈജുവിന്റെ സർവീസോടെ. ലവോൾ പോയിന്റ് ടു വൈഎംഎ പൂവത്തുശ്ശേരി. വള്ളാവോ 1-0. സർവീസ് നെറ്റിൽ പതിക്കുന്ന പോയിന്റ് നേടുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 1-1. ജേഴ്സി നമ്പർ 16 മൊഹസിൻ പി എ. വണാൾ വൈഎംഎ പൂവത്തുശ്ശേരി. 2-1. ജേഴ്സി നമ്പർ 7 വൈശാഖ് മണിക്കുട്ടൻ. മനോഹരമായ ഷോട്ട് തീർക്കുന്നു. പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. ജേഴ്സി നമ്പർ 19 ജോയൽ ജോർജ്. ജേഴ്സി നമ്പർ 2 വിഷ്ണുവിലൂടെ തിരിച്ചടിക്കുന്നു വൈഎംഎ പൂവത്തുശ്ശേരി. 3-2. 3-2. മനോഹരമായ ഡ്രോപ്പിലൂടെ തന്റെ ടീമിനെ കാക്കുന്നു ദീക്ഷിത് ഡി. ദേവഗിരിയുടെ നായകൻ 3-3. മനോഹരമായ സ്മാഷിലൂടെ പോയിന്റ് നേടുന്നു ജേഴ്സി നമ്പർ
എട്ട് മഞ്ജിത്ത് ഫോർ ത്രീ നാല് മൂന്ന് മഞ്ജിത്തിൻ്റെ സർവീസ് പുറത്തു പോകുന്നു. സെന്റ് ജോസഫ്സ് ദേവഗിരിക്ക് പോയിന്റ് കിട്ടുന്നു. നാല് നാല് പന്ത്രണ്ടാം നമ്പർ ജേഴ്സി അണിയുന്ന സജിൻ കെ സീമോൻ. പിന്നിരിൽ നിന്നും ഉയർന്ന് ചാടി എതിരാളിയുടെ കോർട്ടിൽ ഇടിമുഴക്കം. മഞ്ജിത്തിന്റെ വക പോയിന്റ് വൈ എം എക്ക് അഞ്ച് നാല്. അക്ഷയ് പോയിന്റ് ടു വൈ എം എ പൂവത്തുശ്ശേരി സിക്സ് ഫോർ ആറ് നാല്. തിരിച്ചടി ജേഴ്സി നമ്പർ രണ്ടിലൂടെ റിജാസ് മുഹമ്മദ്. പോയിന്റ് ടു ദേവഗിരി ഫൈവ് സിക്സ്. മറ്റൊരു പോയിന്റ് കൂടി ടീമിന് വേണ്ടി നേടുന്നു കനത്ത സ്മാഷിലൂടെ ജോയൽ ജോർജ്. പോയിന്റ് ടു സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്. സമനില ആറ് ആറ്. മനോഹരമായൊരു ഡ്രോപ്പിലൂടെ പോയിന്റ് നേടുന്നു ജേഴ്സി നമ്പർ ഒൻപത് അവരുടെ നായകൻ നൈജ്. പോയിന്റ് ടു വൈ എം എ പൂവത്തുശ്ശേരി സെവൻ സിക്സ് ഏഴ് ആറ്. പതിനഞ്ചാം നമ്പർ ജേഴ്സി അണിയുന്ന ദേവൻ. ജിബിലിലൂടെ പതിനഞ്ചാം നമ്പർ ജേഴ്സി അണിയുന്ന ജിബിൻ ജോബ്. ഏഴ് ഏഴ്. അദ്ദേഹത്തിന് സർവീസിൽ പിഴയ്ക്കുന്നു. പോയിന്റ് നേടുന്നു വൈ എം എ പൂവത്തുശ്ശേരി എയ്റ്റ് സെവൻ എട്ട് ഏഴ്. ജേഴ്സി നമ്പർ ഒൻപത് വൈ എം എയുടെ നായകൻ നയിച്ചു. കോഴിക്കോട് നിരയിൽ ആശയക്കുഴപ്പം. പോയിന്റ് കിട്ടുന്നു പൂവത്തുശ്ശേരിക്ക് ഒൻപത് ഏഴ്. അവിടെ പൊസിഷൻ ഓൺ സെന്റ് ജോസഫ് ദേവഗിരി സൈഡ്. മികച്ച തീരുമാനം. പോയിന്റ് വൈ എം എ പൂവത്തുശ്ശേരി. വിശ്രമവേള ആദ്യ സെറ്റിൽ ആദ്യ വിശ്രമവേള ഏഴ് പത്ത്. ഇന്നത്തെ മത്സരം സ്പോൺസർ ചെയ്യുന്ന പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് പൂവത്തുശ്ശേരി. കോച്ചേരി ആയുർ ഫുഡ്സ് അണ്ണല്ലൂർ. മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ്. സമ്മാന കൂപ്പണുകൾ എല്ലാവരും ചോദിച്ചു വാങ്ങുക. നല്ല നല്ല സമ്മാനങ്ങൾ കൈപ്പറ്റുക. മത്സരം തുടരുന്നു പത്ത് ഏഴ്. വീണ്ടും നയിച്ചു. നെറ്റച്ച് വീണ്ടും കൃത്യമായ നിർണയം. പോയിന്റ് നേടുന്നു ദേവഗിരി എയ്റ്റ് ടെൻ. മൊഹസിൻ പി എ
വൈശക് മണിക്കുട്ടനെ തടയിടുന്നു ദേവഗിരിയുടെ താരങ്ങൾ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 9-10 വിഷ്ണുവിനെയും പൂട്ടുന്നു ദേവഗിരി മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സമനില 10-10 മനോഹരമായ ബ്ലോക്കിങ്ങിലൂടെ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 11-10 11-10 തിരിച്ചു വരുന്നു വൈഎംഎ പോത്തിശ്ശേരി 11-11 വൈശാഖ് ജേഴ്സി നമ്പർ 7 വൈഎംഎ പോത്തിശ്ശേരി പോയിന്റ് 11-11 വൈശാഖ് മണിക്കുട്ടിന്റെ സർവീസ് നെറ്റിൽ പതിക്കുന്നു പോയിന്റ് നേടുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 12-11 12-11 ജോയൽ ജോർജ് ജോയലിന്റെ സർവീസും നഷ്ടമാകുന്നു പോയിന്റ് ലഭിക്കുന്നു വൈഎംഎ പൂവത്തുശ്ശേരിക്ക് വീണ്ടും സമനില 12-12 ജേഴ്സി നമ്പർ 2 വിഷ്ണുവിന്റെ സർവീസ് വൈഎംഎ പൂവത്തുശ്ശേരിക്ക് വേണ്ടി 12-12 റിസപ്ഷനിലെ മിസ്റ്റേക്ക് മറ്റൊരു പോയിന്റ് കൂടി നേടിയെടുക്കുന്നു വൈഎംഎ പൂവത്തുശ്ശേരി 13-12 ക്യാപ്റ്റന്റെ തന്ത്രം പോയിന്റ് നേടിയെടുക്കുന്നു ദേവഗിരി 13-13 തടേൻ മനോഹരമായ ഷോട്ട് എതിർത്ത് പോയിന്റ് നേടുന്നു ജേഴ്സി നമ്പർ 6 അക്ഷയ് വൈഎംഎ പൂവത്തുശ്ശേരി 14 സെന്റ് ജോസഫ് ദേവഗിരി 13-14-13 ജയലിന്റെ മികച്ച ആക്രമണം പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി വീണ്ടും സമനില 14-14 14-14 ജേഴ്സി നമ്പർ 12 സജിൻ കെ സീമോൻ മനോഹരമായ ഡ്രോപ്പിലൂടെ പോയിന്റ് നേടുന്നു വീണ്ടും അക്ഷയ് പോയിന്റ് വൈഎംഎ പൂവത്തുശ്ശേരി 15-14 സെറ്റ് ചേഞ്ച് പോയിന്റ് ടു സെന്റ് ജോസഫ് ദേവഗിരി സമനില തുടരുന്നു 15-15 ദേവനിലൂടെ പോയിന്റ് ഇത്തവണ നേടുന്നു വൈഎംഎ പൂവത്തുശ്ശേരി 16-15 16-15 വൈഎംഎക്ക് വേണ്ടി ദേവന്റെ സർവീസ്
പതിനാറ് പതിനഞ്ച് വീണ്ടും ജോയൽ രക്ഷകനാകുന്നു. പോയിന്റ് നേടുന്നു ദേവഗിരി. വീണ്ടും സമനില തന്നെ. പതിനാറ് പതിനാറ് ജേഴ്സി നമ്പർ പതിനഞ്ച് ജിബിൻ ജോബ്. മനോഹരമായിരുന്നു എല്ലാം, പക്ഷേ പന്ത് പുറത്തേക്ക്. പോയിന്റ് ദേവഗിരിക്ക്. പതിനേഴ് പതിനാറ് One more point to St. Joseph's College, Devagiri. 18-16. Adisattil cheriya munnettam Devagirikku. 18-16. Manoharamaya blocking ilude point nedunnu. St. Joseph's College, Devagiri. പത്തൊൻപത് പതിനാറ് ആദ്യ സെറ്റിലെ ടൈം ഔട്ട് ഓൺ വൈ എം എ പൂവത്തിശ്ശേരി സിക്സ്റ്റീൻ നയൻറ്റി പതിനാറ് പത്തൊൻപത് ഇന്നത്തെ മത്സരം സ്പോൺസർ ചെയ്യുന്നു പുറയാറ്റിക്കളരിക്കൽ രാജേഷ് കുറുപ്പ് പൂവത്തിശ്ശേരി കൊച്ചേരി ആയുർ ഫുഡ്സ് അണ്ണല്ലോ മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റ് നാളെ ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടം മത്സരം തുടരുന്നു പത്തൊൻപത് പതിനാറ് ഇത്തവണ കണക്ക് തീർക്കുന്നു വൈശാഖ് മണിക്കുട്ടൻ പോയിന്റ് നേടുന്നു വൈ എം എ പൂവത്തുശ്ശേരി പതിനേഴ് പത്തൊൻപത് പിഴവ് ദേവഗിരി ഭാഗത്ത് നിന്നും പോയിന്റ് നേടിയെടുക്കുന്നു വൈ എം എ പൂവത്തുശ്ശേരി വീണ്ടും തൊട്ടരികിലെത്തുന്നു വൈ എം എ പതിനെട്ട് പത്തൊൻപത് മനോഹരമായി ടീമിനെ രക്ഷിക്കുന്നു ദീക്ഷിത് ഡി ദേവഗിരിയുടെ നായകൻ പോയിന്റ് ടു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 20-18 ഇരുപത് പതിനെട്ട് മനോഹരമായ ഷോട്ട് തീർക്കുന്നു ജേഴ്സി നമ്പർ രണ്ട് വിഷ്ണു പോയിന്റ് നേടുന്നു വൈ എം എ പൂവത്തുശ്ശേരി പത്തൊൻപത് ഇരുപത് വൈശാഖിന്റെ സർവീസ് വീണ്ടും സർവീസ് നഷ്ടപ്പെടുത്തുന്നു പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 21-19 പത്തൊൻപതാം നമ്പർ ജേഴ്സി അണിയുന്ന ജോയൽ ജോർജിന്റെ സർവീസ് മനോഹരമായ ഷോട്ട് തീർക്കുന്നു വൈഎംഎയുടെ മഞ്ജിത് പോയിന്റ് നേടുന്നു പൂവത്തുശ്ശേരി 20-21 ഇരുപത് ഇരുപത്തിയൊന്ന് മനോഹരം അതിമനോഹരം പോയിന്റ് നേടുന്നു ദേവഗിരി 22-20 ഇരുപത്തിരണ്ട് ഇരുപത് അവരുടെ നായകൻ ദീക്ഷിതിന്റെ സർവീസ് 22-20 അക്ഷയിലൂടെ തിരിച്ചടിക്കുന്നു വൈ എം എ പൂവത്തുശ്ശേരി 21-22
ക്യാപ്റ്റൻ ഓഫ് ദ പ്രകടനം നൈജു തുല്യത 22-22 മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു ആദ്യ സെറ്റിൽ മുന്നേറ്റം ഇപ്പോൾ വൈഎംഎ പൂവത്തുശ്ശേരിക്ക് 23-22 വിശ്രമവേള ആവശ്യപ്പെടുന്നു ദേവഗിരി കോഴിക്കോട് 20-23 22-23 നാളെ ടൂർണമെന്റിന്റെ കലാശക്കൊട്ട ടൈമിൻ 23-22 വീണ്ടും പ്രതിരോധ കോട്ട കെട്ടിക്കാക്കുന്നു വൈഎംഎയുടെ താരങ്ങൾ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെറ്റ് പോയിന്റിലാണ് 24-22 ഇത്തവണ അദ്ദേഹത്തിന് പിഴയ്ക്കുന്നു പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി 23-24 23-24 ദേവഗിരി നിരയിൽ മാറ്റം ജേഴ്സി നമ്പർ 16 പുറത്തേക്ക് 11 ക്രിസ്പിൻ ടോം കോർട്ടിലേക്ക് 23-24 സെറ്റ് ഓവർ വശ്യേറെ ആദ്യ സെറ്റിൽ അവസാന നിമിഷത്തിലെ ഉജ്ജ്വല പ്രകടനത്തിലൂടെ ആദ്യ സെറ്റ് കരസ്ഥമാക്കുന്നു ആതിഥേയരായ വൈഎംഎ പൂവത്തുശ്ശേരി ഇവിടെ ഇന്ന് ഈ മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ ഇവിടുത്തെ ടീം അംഗങ്ങൾക്ക് ജേഴ്സി വൈഎംഎക്ക് ഇവിടെ ജേഴ്സി സ്പോൺസർ ചെയ്ത ടീംസ് സ്പോർട്സ് വെയറിനും സ്നാക്കോം ആൻഡ് ഫുഡ്സിനും ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ അതോടൊപ്പം തന്നെ ഇന്ന് ഈ ടൂർണമെന്റിലെ കൂപ്പൺ എടുത്ത് സഹായിച്ചിട്ടുള്ള വ്യക്തികളുടെ ആദ്യ സമ്മാന കൂപ്പണിന്റെ നമ്പർ 1886 18-86 ഇവിടെ മത്സരിക്കാൻ എത്തിച്ചേരുന്ന ടീമംഗങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കി വീട് വിട്ടു നൽകിയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉജ്ജൽ ജോർജ് പറമ്പേത്തിനുള്ള വൈഎംഎയുടെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരെ ഒരിക്കൽ കൂടി സ്മരിക്കട്ടെ മുഹമ്മദ് സഗീർ പേടിക്കാട്ടൻ ഫാമിലി കാത്തലിക് സിറിയൻ ബാങ്ക് അനിലൻ പുളിക്കൽ പാലിശ്ശേരി ബ്രദർ ബാബു പറമ്പേത്ത് ജോർജ് കൈതാരൻ കുറുമശ്ശേരി ഷിബി തോമസ് യു എസ് എ പയ്യപ്പള്ളി വക്കച്ചൻ ആൻഡ് ഫാമിലി കസബല്ല ഇന്റീരിയൽസ് ചാലക്കുടി ബിജോപോൾ പറമ്പേത്ത് ആൻഡ് ഫാമിലി സുബിൻ സെബാസ്റ്റ്യൻ കാച്ചപ്പള്ളി ആൻഡ് ഫാമിലി ബെന്നി ജോർജ് ഊക്കൻ ആൻഡ് ഫാമിലി യു എസ് എ ഓജെ തോമസ് ഊക്കൻ ആൻഡ് ഫാമിലി നിക്സൺ വർക്കി മഞ്ഞളി ആൻഡ് ഫാമിലി ആദ്യ സെറ്റിൽ വിജയം ആതിഥേയരായ വൈഎംഎ പൂവത്തുശ്ശേരിക്കൊപ്പം നിന്നു അവസാന നിമിഷത്തിലെ മികച്ച പ്രകടനം അതുവരെ മുന്നേറ്റമായിരുന്നു ദേവഗിരിക്ക് പക്ഷേ അവസാന നിമിഷം പിഴയ്ക്കുന്നു ദേവഗിരി കോഴിക്കോടിന് ആ സമയം ആദ്യ സെറ്റ് നേടിയെടുക്കുന്നു വൈഎംഎ പൂവത്തുശ്ശേരി കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാണിക്ക് പ്രത്യേക സമ്മാനം 5 കിലോ അരി തന്നെ നൽകും ആ ഊർജം നിങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും മികച്ച കാണിക്ക് പ്രത്യേക സമ്മാനം
സമ്മാന കൂപ്പൺ പദ്ധതിയിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് അരിയുമായി വീട്ടിലേക്ക് മടങ്ങാം, ഒരു രൂപ ചെലവില്ലാതെ. പക്ഷേ അതിനുവേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക, മത്സരത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യ നെറുക്കെടുപ്പിലെ സമ്മാനത്തിനർഹമായ നമ്പർ 1886 1886. രണ്ടാം സെറ്റിന്റെ തുടക്കം, ആദ്യ സെറ്റിൽ വിജയം വയ്യമ്മ പൂവത്തുശ്ശേരിക്കൊപ്പം നിന്നു. ഇവിടെ പ്രിയപ്പെട്ട ആരാധക വൃന്ദത്തിന് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് രണ്ടാം സെറ്റിന്റെ തുടക്കം. ലവോൾ രണ്ടാം സെറ്റിലെ ആദ്യ പോയിന്റ് നേടുന്നു വയ്യമ്മെ പൂവത്തുശ്ശേരി. ജേഴ്സി നമ്പർ 9 അവരുടെ നായകൻ നൈജുവിന്റെ സർവീസ് വളാവ്. അശോക് മണിക്കുട്ടന് പിഴയ്ക്കുന്നു, പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്. 1-1. എസി നമ്പർ 2 റിജാസ് മുഹമ്മദ്. റിജാസിന്റെ സർവീസ് പിഴയ്ക്കുന്ന പോയിന്റ് നേടുന്നു വയ്യമ്മെ പൂവത്തുശ്ശേരി. 2-1 വൈശാഖ് മണിക്കുട്ടൻ. ഇപ്പോഴും അദ്ദേഹത്തിന് സർവീസ് പിഴയ്ക്കുന്ന പോയിന്റ് നേടുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 2-2 ദേവഗിരിയുടെ നായകൻ ദീക്ഷിക് ഡി. 2-2 ഭാഗ്യം വയ്യമ്മയ്ക്കൊപ്പം. പോയിന്റ് 3-2. ജേഴ്സി നമ്പർ 15 തിരിച്ചടിക്കുന്നു ജിബിൻ ജോബിലൂടെ ദേവഗിരി. 3-3 ജേഴ്സി നമ്പർ 12 സച്ചിൻ കെ സീമോൻ. മികച്ച ബ്ലോക്കിംഗിലൂടെ പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. 4-3 ജേഴ്സി നമ്പർ 6 അക്ഷയുടെ സ്മാഷ് നെറ്റിൽ പതിച്ചതുകൊണ്ട് പോയിന്റ് കിട്ടിയത് സെന്റ് ജോസഫ് ദേവഗിരിക്ക്. 5-3 4-5 4-5. മനോഹരമായ പ്രകടനം കൂട്ടത്തോടെ നടത്തുന്നു വയ്യമ്മയുടെ താരങ്ങൾ. പോയിന്റ് വീണ്ടും നേടുന്നു, സമനില 5-5. എട്ടാം നമ്പർ ജേഴ്സി അണിയുന്ന മഞ്ജിത്തിന്റെ സർവീസ് 5-5. മഞ്ജിത്തിന് പിഴയ്ക്കുന്നു, പോയിന്റ് നേടുന്ന സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്. 6-5 ജേഴ്സി നമ്പർ 19 ജോയൽ ജോർജ്. പിന്നിൽ നിന്നും മികച്ച സ്മാഷ് എതിർക്കുന്നു ജേഴ്സി നമ്പർ 8 മഞ്ജിത്ത്. 2-1
പൂവത്തുശ്ശി. ആറ് ആറ് സർവീസ് മാർ അക്ഷയ്. ആ പോയിന്റിന് കൈയടിക്കേണ്ടത് ലിബറോയുടെ പ്രകടനത്തിന് വേണ്ടിയാണ്. അവരുടെ ലിബറോ നബീൽ പോയിന്റ് ടു വൈഎം 7-6. മനോഹരമായ കോട്ട കെട്ടുന്നു ദേവനും നൈജുവും ചേർന്ന്. പോയിന്റ് നേടുന്നു വൈഎം 8-6. മറ്റൊരു പോയിന്റ് കൂടി നേടി രണ്ടാം സെറ്റിൽ മുന്നേറുന്നു വൈഎം പൂവത്തുശ്ശേരി 9-6. ടൈം ഔട്ട്. ഇന്നത്തെ നറുക്കെടുപ്പിൽ ആദ്യ നറുക്കെടുപ്പിൽ വിജയിയായ 18-85 കൂപ്പൺ ഉടമ ഈ ടൂർണമെന്റിന് സ്പോൺസർ ആണ്. ഗാലറി സ്പ്ലാഷിന്റെ ഉടമ വ്യക്തിയാണ് ജിൻസ് പയ്യപ്പിള്ളി. അദ്ദേഹത്തിന് സമ്മാനം നൽകുന്നത് ലാലു വർഗീസ്. മത്സരം തുടരുന്നു 9-6. കൂട്ടത്തോടെ ശ്രമിച്ചു നോക്കി, പക്ഷെ രക്ഷപ്പെട്ടില്ല. പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി 7-9. ജിബിൻ ജോബ്. പിന്നീടിൽ നിന്നും കനത്ത സ്മാഷ് എതിർക്കുന്ന ജേഴ്സി നമ്പർ 8 മഞ്ജിത് പോയിന്റ് നേടുന്നു വൈഎം 10-7. ജേഴ്സി നമ്പർ 15 ദേവൻ. ദീക്ഷിത് രക്ഷകനാകുന്നു. പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 8-10. ജേഴ്സി നമ്പർ 16 മൊഹസിൻ. മികച്ച ബ്ലോക്കിങ്ങിലൂടെ മറ്റൊരു പോയിന്റ് കൂടി നേടിയെടുക്കുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 9-10. വീണ്ടും മൊഹസിൻ പി എ. മനോഹരമായ ഡ്രോപ്പിലൂടെ പോയിന്റ് നേടുന്നു വൈഎം പൂവത്തുശ്ശേരി 11-9. നൈജു പിഴയ്ക്കുന്നു. ദേവഗിരിയുടെ താരങ്ങൾക്ക് പോയിന്റ് നേടുന്നു വൈഎം 12-9. മനോഹരമായ സ്മാഷ് എതിർക്കുന്നു ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ്. 10-12.
നെഡ്ജ് പോയിന്റ് വൈഎംഎ പോത്തുശ്ശേരി 13-10 13-10 വൈശക് മണിക്കുട്ടൻ സർവീസ് പുറത്തേക്ക് പോയിന്റ് നേടുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 11-13 11-13 ദേവഗിരിയുടെ നായകൻ ദീക്ഷിതിന്റെ സർവീസ് 7 out 18 സിപി മനോഹരം അതിമനോഹരം ആ സ്മാഷിന് കൈയടിക്കേണ്ടത് സെറ്ററുടെ മനസ്സാന്നിധ്യത്തിന് കൂടിയാണ് അതിമനോഹരമായ നിമിഷം പോയിന്റ് വൈഎംഎ 14-11 ജോയലിനെ പൂട്ടുന്നു വൈഎംഎ പോയിന്റ് നേടുന്നു 15-11 വിശ്രമവേള ആവശ്യപ്പെടുന്നു ഈ അവസരത്തിൽ സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട് ഞങ്ങളുടെ വ്യക്തിഗത സ്പോൺസേഴ്സ് രാജേഷ് വർഗീസ് മഞ്ഞളി പോൾ ജോസ് പറമ്പേത്ത് ആൽവിൻ പുളിക്കൽ ജെയ്സൺ പൗലോസ് പുതുവ ആൻഡ് ഫാമിലി രണ്ടാം സെറ്റിലും വൈഎംഎയുടെ മുന്നേറ്റം 15-11 വിഷ്ണു സർവീസ് പുറത്തേക്ക് പോയിന്റ് നേടുന്നു ദേവഗിരി കോഴിക്കോട് 12-15 പോയിന്റ് വൈഎംഎ പൂത്തുശ്ശേരി 16-12 16-12 ജേഴ്സി നമ്പർ 8 മഞ്ജിത് അവരുടെ സെറ്റർക്ക് വീണ്ടും പിഴയ്ക്കുന്ന പോയിന്റ് നേടുന്നു വൈഎംഎ പൂത്തുശ്ശേരി 17-12 ദേവഗിരി നിലയിൽ മാറ്റം ജേഴ്സി നമ്പർ 16 പുറത്തേക്ക് ജേഴ്സി നമ്പർ 13 ആദർ സുരേഷ് കോർട്ടിലേക്ക് 17-12 മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു വൈഎംഎ പൂത്തുശ്ശേരി 18-12 ദേവന്റെ നെറ്റ് ടച്ച് പോയിന്റ് നേടുന്നു ദേവഗിരി 13-18 പിഴ വലിയ പിഴ പോയിന്റ് നേടുന്നു വൈഎംഎ പൂത്തുശ്ശേരി 19-13 19-13 ഗുഡ് ഷോട്ട് ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ് പോയിന്റ് ദേവഗിരി കോഴിക്കോട് 14-19 14-19
തൊടുന്നതെല്ലാം പൊന്നാകുന്നു വയ്യമ്മയ്ക്ക്, എല്ലാം പിഴയ്ക്കുന്നു ദേവഗിരിക്ക്. 20:14 അദ്ദേഹത്തിന്റെ ഡോപ്പിനുള്ള ശ്രമവും പാഴാകുന്നു. മറ്റൊരു പോയിന്റ് കൂടി നേടി. കുതിക്കുകയാണ് രണ്ടാം സെറ്റിൽ വയ്യമ്മ. 21:14 അവസരത്തിൽ ദേവന് സർവീസിൽ പിഴയ്ക്കുന്നു, പോയിന്റ് നേടുന്നു കോഴിക്കോട്. 15:21 കളത്തിലെത്തിയ സിബിയും പോയിന്റ് നേടിയെടുക്കുന്നു. 22:15 പോയിന്റ് 2 സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 16:22 16:22 റിജസ് മുഹമ്മദ്. പോയിന്റ് 2 ദേവഗിരി 17:22 17:22 പ്രതിരോധ കോട്ട കെട്ടിത്തെടുക്കുന്നു അയ്യമ്മയുടെ താരങ്ങൾ. മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു. 23:17 ജേഴ്സി നമ്പർ 18 സിബി. മികച്ച സർവീസ് ആയിരുന്നു, പക്ഷേ നിർഭാഗ്യം. പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി. 18:24 18:24 ജേഴ്സി നമ്പർ 17 ഔട്ട്. 9 ജേഴ്സി നമ്പർ 9 ഷെർവിൻ കൊരിയൻ ജോസഫ്. 18:24 മനോഹരമായി ഷോട്ട് തീർത്തുകൊണ്ട് രണ്ടാമത്തെ സെറ്റും കരസ്ഥമാക്കുന്നു വയ്യമ്മ. പൂവത്തുശ്ശേരി 25:18 ഇന്നത്തെ ഈ മത്സരത്തിലെ രണ്ടാമത്തെ കൂപ്പൺ നറുക്കെടുപ്പിന് അർഹമായിട്ടുള്ളത് 2085 എന്ന കൂപ്പൺ നമ്പറാണ്. പവിഴം റൈസ് സംഭാവന ചെയ്തിരിക്കുന്ന 5 കിലോ അരിക്ക് വേണ്ടിയിട്ട് നറുക്കെടുത്തതില് 20:85 എന്ന കൂപ്പൺ നമ്പർ. ഞങ്ങളോട് സഹകരിച്ച വ്യക്തികളെ ഓർക്കട്ടെ. മാത്യു ജോസഫ് ഇരുമ്പൻ ഫാമിലി, ഡോക്ടർ മുകേഷ് കുമാരൻ വൈദ്യർ വൈദ്യശാല പൂവത്തുശ്ശേരി, ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആവേശം നിറയുന്ന വാക്കുകളുടെ പ്രകടനത്തിലൂടെ 2085 ആണ് കൂപ്പൺ നമ്പർ. 2085
20-85 മികച്ച രീതിയിൽ കളിക്കാർക്ക് പ്രോത്സാഹനം നൽകുക ഏറ്റവും മികച്ച കാണിക്കുള്ള അരി സമ്മാനമായി നേടുക ബാക്കിയുള്ളവർ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക അരി സമ്മാനമായി ആദ്യ രണ്ട് സെറ്റുകളിലും വൈഎംഎയുടെ മുന്നേറ്റം മികച്ച ടീമിനെ അണിനിരത്തിയിട്ടുണ്ട് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് പക്ഷേ അവർ താളത്തിലെത്തിയിട്ടില്ല ചിലപ്പോൾ ഇനിയായിരിക്കും കഥയുടെ ആരംഭം ആദ്യ രണ്ട് സെറ്റുകളും വൈഎംഎ പൂവത്തിച്ച് മൂന്നാം സെറ്റിന്റെ തുടക്കം പിന്നിരയിൽ നിൽക്കുന്ന ടീമുകളെയാണ് ഈ മേഖലയിലും എല്ലാ മേഖലയിലും കാണികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ദേവഗിരി കോഴിക്കോടിന് നിറഞ്ഞ കൈയടിയായിരിക്കും ഈ സെറ്റിലെന്ന ഉറപ്പിൽ മൂന്നാമത്തെ സെറ്റിന്റെ തുടക്കം ആദ്യ സെറ്റിൽ വൈഎംഎ രണ്ടാം സെറ്റിൽ വൈഎംഎ പൂവത്തുശേരി തന്നെ മൂന്നാം സെറ്റിന്റെ തുടക്കം നാളെ ഈ ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടം സെന്റ് തോമസ് കോളേജ് പാലനാളയ്ക്ക് അർഹത നേടിക്കഴിഞ്ഞ അവരുടെ എതിരാളികളെ നിർണയിക്കുന്ന വാശിയേറിയ പോരാട്ടത്തിൽ ആദ്യ സെറ്റിൽ രണ്ടും വിജയം കൊത്തിയെടുക്കുന്നു വൈഎംഎ പൂവത്തുശേരി മൂന്നാം സെറ്റിന്റെ തുടക്കം സ്നേഹമുള്ളവരെ നമ്മളുടെ ഈ ടൂർണമെന്റിന് ഒരു ഫുഡ് കോർട്ട് ഓപ്പൺ ചെയ്ത് ഞങ്ങളുടെ പൂവത്തുശേരിയിലെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു സ്ഥാപനം അവിടെയുണ്ട് അവിടെ നമുക്ക് വേണ്ട റിഫ്രഷ്മെന്റിനുള്ള അവസരമുണ്ട് അതുപോലെ ഈ ടൂർണമെന്റിനുള്ള ശീതള പാനീയങ്ങൾ സംഭാവന ചെയ്ത മാർവൽ സോഡ കുമ്പിടി മൂന്നാമത്തെ സെറ്റിന്റെ തുടക്കം ലഘുഭക്ഷണ ശാലയൊരുക്കി നമ്മുടെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നു നിങ്ങളുടെ സ്നേഹവും സന്തോഷവും അവിടെയും പങ്കുവയ്ക്കുക സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക നാളത്തെ രാത്രി കൂടി മാത്രമേ ഈ വോളിബോളിന്റെ പെരുന്നാൾ രാവുകൾ ഉണ്ടാകൂ നാളെ കൊടിയിറക്കം പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ താളുകളിൽ വർണ്ണ ചിത്രങ്ങളാൽ എഴുതി വയ്ക്കപ്പെടും വൈഎംഎയുടെ 29th വോളിബോൾ ടൂർണമെന്റിന്റെ മികച്ച കാഴ്ചകൾ നിങ്ങൾക്ക് സൗജന്യ ഗാലറി ഒരുക്കി സൗജന്യ കസേരകൾ ഒരുക്കി വോളിബോളിന്റെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ സമ്മാനിക്കുകയാണ് വൈഎംഎ പൂവത്തുശേരി അവർക്ക് നിങ്ങൾ നൽകുക സ്നേഹം സാമ്പത്തിക സഹായങ്ങൾ കളിക്കാർക്ക് മികച്ച പിന്തുണ നൽകുക ആദ്യ രണ്ട് സെറ്റുകളിലും നമ്മുടെ പ്രിയപ്പെട്ട വൈഎംഎ പൂവത്തുശേരിയാണ് മികച്ച അതിഥികളാണ് ദേവഗിരിയുടെ താരങ്ങൾ മൂന്നാമത്തെ സെറ്റിൽ അവർക്കാവട്ടെ നിങ്ങളുടെ ഏറ്റവും നിറഞ്ഞ കൈയടി മൂന്നാമത്തെ സെറ്റിന്റെ തുടക്കം വൈഎംഎയുടെ സർവീസോടെ ലവ് ഓൾ വളാവോ 1-0 മൂന്നാം സെറ്റിലും ആദ്യ പോയിന്റ് വൈഎംഎയ്ക്ക് മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു വൈഎംഎ 2-0 ജേഴ്സി നമ്പർ 9 വൈഎംഎയുടെ ക്യാപ്റ്റൻ നൈജുവിന്റെ സർവീസ് മറ്റൊരു പോയിന്റ് ഐസിലൂടെ നേടുന്നു നൈജു 3-0 അക്ഷയുടെ സ്മാഷ് പുറത്തേക്ക് പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട് 1-3 അതേ നാണയത്തിൽ മറുപടി നൽകുന്നു ദേവഗിരി എയ്സിലൂടെ 2-3 ജേഴ്സി നമ്പർ 16 മവസിന്റെ സർവീസ് 2-3 മണിക്കുട്ടൻ 0.2 വൈഎംഎ
4-2, 4-2. Point 2, St. Joseph College, Devagiri, Kozhikode. 3-4. Good shot. Vishnu, point to YM. 5-3. 5-3. രണ്ടാം നമ്പർ ജേഴ്സിയാണ് ഇന്ന് വൈഎംഎയുടെ താരം വിഷ്ണുവിന്റെ സർവീസ്. സെർജിയൻ 5-2, സെന്റ് ജോസഫ് ദേവഗിരി 4-5, 4-5. ജേഴ്സി നമ്പർ 17 ദീക്ഷിത് അവരുടെ നായകനാണ്, അദ്ദേഹത്തിന്റെ സർവീസ് 4-5. ക്രോസ് എതിർക്കോർട്ടിൽ പ്രവേശിക്കുന്നു. വൈഎംഎയുടെ താരം പോയിന്റ് നേടുന്നു. സെന്റ് ജോസഫ് ദേവഗിരി സമനില. മൂന്നാം സെറ്റിൽ 5-5. നെഡ്സ് സജിൻ കെ സിമോൻ നെറ്റിൽ കുടുങ്ങുന്ന പോയിന്റ് നേടുന്നു. വൈഎംഎ 6-5. സർവീസ് നഷ്ടപ്പെടുത്തുന്നു. മഞ്ജിത് പോയിന്റ് നേടുന്നു. ദേവഗിരി കോഴിക്കോട് 6-6. സജിൻ 2 സർ 6-6. വൺ മോർ പോയിന്റ് ടു ദേവഗിരി 7-6. 7-6. സജിന്റെ മറ്റൊരു സർവീസ്. ഇത്തവണ നെറ്റിൽ പതിക്കുന്നു. പോയിന്റ് നേടുന്നു. വൈഎംഎ പൂവത്തുശേരി 7-7. രണ്ടാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള 2085 എന്ന കൂപ്പണിന്റെ ഉടമ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. മത്സരം തുടരും. പോയിന്റ് 2, സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട് 8-7. മനോഹരമായ സ്പെഷ്യലിലൂടെ തിരിച്ചുവരവിന്റെ ലാഞ്ചന കാണിക്കുന്നു സെന്റ് ജോസഫ് ദേവഗിരി. മൂന്നാം സെറ്റിൽ 9-7. സർവീസ് കളഞ്ഞു വിളിക്കുന്നു. പോയിന്റ് 2 വൈഎംഎ 8-9. ഇന്നത്തെ മികച്ച കളിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നു ശ്രീമാൻ നിക്സൺ വർക്കി മഞ്ഞളി. 8-9. മനോഹരമായ ഒരു ഡ്രോപ്പിലൂടെ പോയിന്റ് കരസ്ഥമാക്കുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി 10-8. ജേഴ്സി നമ്പർ 15 ജിബിൻ ജോബ്. അതേ നാണയത്തിൽ മറുപടി നൽകുന്ന ഡ്രോപ്പിലൂടെ വൈഎംഎയുടെ മന്ത്രിക വിരലുകളുടെ ഉടമ നൈജു. പോയിന്റ് 2
മികച്ച ബ്ലോക്കായിരുന്നു, പക്ഷേ കോർട്ടിന് പുറത്താണ് പതിക്കുന്നത്. പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 11-9, 11-9. കനത്ത സ്മാഷായിരുന്നു, നിർഭാഗ്യവശാൽ പുറത്തേക്ക്. നൈജീരി പിഴയ്ക്കുന്നു, പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി. 12-10, 12-10. ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദിന്റെ സർവീസ്. മഞ്ജിത്തിന്റെ കനത്ത സ്മാഷിലൂടെ പോയിന്റ് നേടുന്നു IMA പൂവത്തുശ്ശേരി. 11-12, 11-12. വിഷ്ണു ജേഴ്സി നമ്പർ 6 അക്ഷയ്, പോയിന്റ് IMA പൂവത്തുശ്ശേരി. 12-12, 12-12. പോയിന്റ് 2 ദേവഗിരി. 13-12. മഞ്ജിത്തിന്റെ കുഴിമിന്നി പോയിന്റ് നേടുന്നു IMA പൂവത്തുശ്ശേരി. 13-13. സെറ്റ് ചേഞ്ച് പോയിന്റ് 2 സെന്റ് ജോസഫ് ദേവഗിരി. 14-13. സജിൻ കെ സീമോൻ. മഞ്ജിത്തിനെ തടയിടാൻ കഴിയുന്നില്ല. ദേവഗിരിയുടെ താരങ്ങൾക്ക് വീണ്ടും പോയിന്റ് തുല്യത. 14-14. അക്ഷയ് മനോഹരമായ സ്മാഷിലൂടെ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു IMA പൂവത്തുശ്ശേരി. 15-14. സെറ്റ് ചേഞ്ച് പോയിന്റ് 2 ദേവഗിരി. 15-15. മത്സരം തുടരുന്നു. 15-15. ജോയൽ ജോർജ്. മനോഹരമായ സർവീസിലൂടെ പോയിന്റ് നേടുന്നു ജോയൽ ജോർജ്. 16-15. Yeah.
അതിർത്തി വരെ ലംഘിക്കുന്നു. മഞ്ജിത് പോയിന്റ് നേടുന്നു. സെന്റ് ജോസഫ് ദേവഗിരി 17-15. മനോഹരമായ സർവീസിലൂടെ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു ദേവഗിരി 18-15. ഈ വേളയിൽ വിശ്രമവേള ആവശ്യപ്പെടുന്നു വൈഎംഎ പൂവത്തുശ്ശി. 15-18. ഇന്നത്തെ മത്സരം സ്പോൺസർ ചെയ്യുന്നു പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് പൂവത്തുശ്ശേരി, കൊച്ചേരി ആയുർ ഫുഡ് സണ്ണല്ലൂർ, മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ്. നാളത്തെ ഇന്നത്തെ മികച്ച കളിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന നിക്സൺ വർക്കി മഞ്ഞളി, നന്ദി ഈ വിശിഷ്ട സാന്നിധ്യത്തിന്. നാളത്തെ ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നു കാച്ചപ്പള്ളി ട്രസ്റ്റ് പൂവത്തുശ്ശേരി. നാളെ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ രാവ്. മത്സരം തുടരുന്നു 18-15. സെറ്റ് ചേഞ്ച് പോയിന്റ് വൈഎംഎ 16-18. കൃത്യമായ വിധി നിർണയമാണ് റഫറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് ടച്ച് കൃത്യമായി കണ്ടെത്തുന്നു. പോയിന്റ് നേടുന്നു ഇത്തവണ ദേവഗിരി 19-16. ജേഴ്സി നമ്പർ 6 അക്ഷയ്, പോയിന്റ് വൈഎംഎ 17-19. 17-19. വൈഎംഎയുടെ നായകന്റെ സർവീസ് നൈജു. കൃത്യമായ വിധി നിർണയം 5-2 ദേവഗിരി 20-17. സ്മാഷ് കോർട്ടിന് പുറത്ത് പതിക്കുന്നു. പോയിന്റ് നേടുന്നു ദേവഗിരി 21-17. പോയിന്റ് ടു വൈഎംഎ 18-21. വൈശാഖിന്റെ സർവീസ് 18-21. ദേശീയത്തിലൂടെ മറ്റൊരു പോയിന്റ് കൂടി കരസ്ഥമാക്കുകയാണ് ഈ വേളയിൽ സെന്റ് ജോസഫ് ദേവഗിരി 22-18. വിഷ്ണുവിലൂടെ തിരിച്ചടിക്കുന്നു വൈഎംഎ 19-22. 3 പോയിന്റിന്റെ മുന്നേറ്റം ഇപ്പോഴും
കോഴിക്കോടിന് 19-22. മനോഹരമായ പ്രഹരം അവരുടെ നായകന്റെ. 23-19. സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ടൈം അറ്റ് ഫോറസ്റ്റ് ഇൻ YMSI. രണ്ടാമത്തെ നറുക്കെടുപ്പിന് അവകാശി അദ്ദേഹത്തിന്റെ കൂപ്പൺ ഞങ്ങൾക്ക് അരി ഞങ്ങൾക്ക് തിരിച്ചു തന്നതിനാൽ വീണ്ടും നറുക്കെടുക്കുകയാണ്. അതിന് അർഹരായിട്ടുള്ള നമ്പർ 3241. രണ്ടാമത്തെ നറുക്കെടുപ്പിന് അർഹമായിട്ടുള്ള നമ്പർ 3241. മത്സരം തുടരുന്നു. 23-19. മികച്ച സ്മാഷിലൂടെ തിരിച്ചു വരുന്നു ദേവഗിരി കോഴിക്കോട്. 24-20. Jersey number 8 out, 18 in, 24-20. Time out for Austin Kozhikode side. 24-21. രണ്ടാമത്തെ കൂപ്പൺ നമ്പറിന് അർഹമായിട്ടുള്ള നമ്പർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പോൾ ആന്റണി എന്നാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പോൾ സാറിന്റെ പേരക്കിടാവ് കൂടിയാണ് കൊച്ചുമിടുക്കൽ. അരി കൊടുക്കുന്നത് സമ്മാനം കൊടുക്കുന്നത് വർണ സ്റ്റുഡിയോ ഉടമ മൈക്കിൾ. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട കാണികളെ, നമ്മൾ സർവീസ് ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കുന്നതിനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. മൂന്നാമത്തെ സെറ്റിലൂടെ തിരികെ എത്തുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. ആദ്യ രണ്ട് സെറ്റുകളിൽ YMI മുന്നേറ്റം, മൂന്നാം സെറ്റിൽ തിരിച്ചടിക്കുന്നു ദേവഗിരി കോഴിക്കോട്. കാണികളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട്, നിങ്ങളുടെ ആനന്ദ നൃത്തമുണ്ട്. സർവീസ് ഏരിയയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നും മികച്ച പിന്തുണ നൽകുന്ന YMA പൂത്തിശ്ശേരിയുടെ ഉത്സവരാവുകൾക്ക് അവരുടെ ആനന്ദ നൃത്തം തുടർന്നു കൊണ്ടേയിരിക്കുക. സർവീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഏറ്റവും മികച്ച പിന്തുണ YMA ഉറപ്പാണ്. രണ്ടാമത്തെ നറുക്കെടുപ്പിനുടമയായ പോൾ ആന്റണി YMA സാമ്പത്തിക ബാധ്യതയ്ക്ക് വേണ്ടി ആ അരി തിരിച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. സമ്മാന കൂപ്പണുള്ള അരികൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന മദേഴ്സ് റൈസ് കാലടി അങ്കമാലി, പൗഴ റൈസ് കാലടി ആൻഡ് പമ്പ റൈസ്. ഞങ്ങൾക്ക് ഈ ടൂർണമെന്റിന് കൂടുതൽ ആലോചിക്കാനും ചിന്തിക്കുവാനും അതിന്റെ കാര്യങ്ങൾ
ഭംഗിയായി നടത്തുന്നതിനു വേണ്ടി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾക്കൊരു ടൂർണമെന്റ് ഓഫീസ് സൗജന്യമായി ഞങ്ങൾക്ക് നൽകിയ ശ്രീമാൻ അയ്യോ വർഗീസ് അവരുകളെ ഈ തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കട്ടെ. ആദ്യ രണ്ട് സെറ്റുകൾ നേടി വയ്യമ്മ മുന്നേറി. വയ്യമ്മയുടെ ആരാധക വൃന്ദത്തിന് നല്ല സന്തോഷമായിരുന്നു. പക്ഷേ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കോഴിക്കോടിന്റെ ആരാധക കൂട്ടം. അവർക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മൂന്നാം സെറ്റിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. ആരാധക വൃന്ദത്തിന്റെ ആർപ്പുവിളികളും ആനന്ദ നൃത്തവും തുടരുക. നാലാമത്തെ സെറ്റിന്റെ തുടക്കം. അത് സർവീസ് പുറത്തേക്ക് പോകുന്നു. പോയിന്റ് നേടുന്നു വയ്യമ്മേ പൂവത്തുശ്ശേരി വള്ളാവ് 1-0 നൈജു വയ്യമ്മയുടെ നായകൻ. സെറ്റ് ചേഞ്ച് പോയിന്റ് ടു ദേവഗിരി കോഴിക്കോട് 1-1. ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ്. പോയിന്റ് ടു വയ്യമ്മ 2-1. ജോയൽ ജോർജിലൂടെ പോയിന്റ് നേടുന്നു ദേവഗിരി 2-2. മനോഹരമായ സർവീസിലൂടെ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെന്റ് ജോസഫ് ദേവഗിരി 3-2. നായകനൊത്തെ പെരുമയോടെ സർവീസുകൾ തുടരെ തുടരെ പോയിന്റ് നേടിയെടുക്കുന്നു ദീക്ഷിത് 4-2. 4-2. മനോഹരമായ ബ്ലോക്കിങ്ങിലൂടെ ഇത്തവണ പോയിന്റ് നേടുന്നു ദേവഗിരി 5-2. 5-2. മനോഹരമായ സ്മാഷിലൂടെ തിരിച്ചടിക്കുന്നു വയ്യമ്മ 3-5. 3-5. വിഷ്ണുവിന്റെ സർവീസ് മൂന്നാം നറുക്കെടുപ്പിലെ വിജയി 3116. മികച്ച നിറഞ്ഞ കൈയടി അലിബ്രോയുടെ മികച്ച മികവിനുള്ള കൈയടിയും നൽകുക. പോയിന്റ് നേടുന്ന വയ്യമ്മയാണെങ്കിലും എതിരാളിയുടെ മികച്ച പ്രകടനത്തിനും മികച്ച പിന്തുണ നൽകുക. 4-5. മനോഹരമായ പ്രകടനത്തിലൂടെ പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 6-4. ജേഴ്സി നമ്പർ 12 സജിൻ കെ സിമോൻ.
സജിന്റെ സർവീസ് പുറത്തേക്ക് പോയിന്റ് നേടുന്നു വൈഎംഎ പൂവത്തുശ്ശേരി 5-6 5-6. പോയിന്റ് വൈഎംഎ പൂവത്തുശ്ശേരി വീണ്ടും സമനില 6-6. ജേഴ്സി നമ്പർ 8 മഞ്ജിത്തിന്റെ സർവീസ് 6-6. പോയിന്റ് 2 ദേവഗിരി 7-6. പോയിന്റ് 2 വൈഎംഎ 7-7. റിജസ് മുഹമ്മദ് പോയിന്റ് 2 ദേവഗിരി 8-7. ജിബിൻ ജോബ് സെറ്റ് ചേഞ്ച് പോയിന്റ് 2 വൈഎംഎ 8-8. ദേവൻ പോയിന്റ് 2 ദേവഗിരി 9-8. മറ്റൊരു ഉച്ചര ബ്ലോക്കിലൂടെ പോയിന്റ് നേടുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 10-8. മനോഹരമായ പ്രതിരോധ കോട്ട കെട്ടിക്കാക്കുന്നു സ്വന്തം ടീമിനെ അവരുടെ നായകൻ ദീക്ഷിത് 11-8. മറ്റൊരു പോയിന്റ് കൂടി നേടി നാലാം സെറ്റിൽ മുന്നേറുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 16 നമ്പർ ജേഴ്സി അണിയുന്ന മൊഹസിന്റെ സർവീസ് 12-8. സെറ്റ് ചേഞ്ച് പോയിന്റ് 2
വൈഎംഎ പൂവത്തുശ്ശേരി 9-12. മൂന്നാമത്തെ നറുക്കെടുക്കിൻ്റെ നമ്പറും 31-16 ഉടമയുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട പി ടി സേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ മേഴ്സി ആന്റണിയാണ് അതിനർഹയായിട്ടുള്ളത്. മധേശ്രയ സംഭാവന ചെയ്ത ആരിസ സമ്മാനമായി വാങ്ങുന്നതിന് വേണ്ടി മേഴ്സി ആന്റണിയെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ സമ്മാനം നൽകിയ ആന്റണി മാസ്റ്റർക്ക് നന്ദി അറിയിക്കട്ടെ. 11-12 വൈഎംഎ ഒപ്പമെത്തുന്നു. 11-12 ഒപ്പം ഒപ്പത്തിനൊപ്പം വൈഎംഎ പൂവത്തുശ്ശേരി എത്തുന്നു. 12-12 ഹെമട്ട് ഫോറസ്റ്റിൻ ദേവഗിരി സൈഡ് 12-12 12-12 ഈ ടൂർണമെന്റിന്റെ പ്രകാശപൂരിതമായ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയിരിക്കുന്നത് മരിയ സൗണ്ട് പ്രൊപ്രൈറ്റർ ജോർജ്. നാളത്തെ ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാച്ചപ്പള്ളി ട്രസ്റ്റ് പൂവത്തുശ്ശേരി. നയിച്ചു വൈഎംഎയുടെ നായകൻ. പോയിന്റ് 2 സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 13-12 ഇതാണ് ഡ്രോപ്പ്. ഏറ്റവും മനോഹരമായ ഡ്രോപ്പ് ഈ ടൂർണമെന്റ് കണ്ടതിൽ തന്നെ ഏറ്റവും മനോഹരമായ ഡ്രോപ്പിലൂടെ പോയിന്റ് നേടുന്നു ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ്. 14-12 സെറ്റ് ചേഞ്ച് പോയിന്റ് വൈഎംഎ 13-14 വൈശാഖിന്റെ സർവീസ് 13-14 മനോഹരം അതിമനോഹരം ജോയൽ ജോർജിന്റെ കനത്ത സ്മാഷിലൂടെ പോയിന്റ് നേടുന്നു ദേവഗിരി. 15-13 മനോഹരമായ പോയിന്റ്.
നേടിയെടുക്കുന്നു. കോഴിക്കോടിന്റെ നായകൻ ദീക്ഷിത് 16-13. 16-13. ടൈം ഔട്ട് ഫോറസ്റ്റിൻ YMS സൈഡ് 13-16. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂത്തുശ്ശേരി പള്ളിയിലെ അൽത്താര സംഘ ബാലന്മാർ അവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമായ ശീതള പാനീയങ്ങൾ വാങ്ങി കഴിക്കാവുന്നതാണ്. മത്സരം തുടരുന്നു. 16-13. മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട്. 17-13. ഗുഡ് ഷോട്ട്. പോയിന്റ് YM 14-17. 14-17. വിഷ്ണുവിന്റെ സർവീസ് 14-17. സൈഡ് ചേഞ്ച് പോയിന്റ് ദേവഗിരി 18-14. 18-14. സജിൻ കെ സിമോൻ. മഞ്ജിത് പ്രയാണം തുടരുന്നു. പോയിന്റുകൾ സ്വന്തം ടീമിന് വേണ്ടി നേടിയെടുക്കുന്നു. 15-18. മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു YMA പൂവത്തുശ്ശേരി 16-18. വൈശാഖിന്റെ സ്മാഷ് പുറത്തേക്ക് പോയിന്റ് നേടുന്നു ദേവഗിരി കോളേജ് കോഴിക്കോട്. 19-16. സർവീസ് ചെയ്യാനുള്ള സൗകര്യം ആനന്ദ് നൃത്തത്തിനിടയിലും ചെയ്തു കൊടുക്കുക. സർവീസ് പുറത്തേക്ക് പോയിന്റ് നേടുന്നു YMA പൂവത്തുശ്ശേരി 17-19. 17-19. അക്ഷയുടെ സർവീസ് പൂവത്തുശ്ശേരിക്ക് വേണ്ടി 17-19. വൺ മോർ പോയിന്റ് YMA പൂവത്തുശ്ശേരി 18-19. 18-19. കൃത്യമായി നെറ്റിൽ കുടുങ്ങുന്നു. റിജസ് മുഹമ്മദ് പോയിന്റ് നേടുന്നു YMA പൂവത്തുശ്ശേരി 19-19. തുല്യത 19-19.
മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു വൈഎംഎ പൂത്തുചേരി 2019. മികച്ച പ്രകടനത്തിലൂടെ റിജസ് പോയിന്റ് നേടുന്നു. തുല്യത 20-20. തുല്യ ശക്തികളുടെ പോരാട്ടം. തുല്യത 20-20. അവശ്യഘട്ടത്തിൽ തുണയാകുന്നു വൈശാഖ് മണിക്കൂട്ടൻ. പോയിന്റ് നേടുന്നു വൈഎംഎ 21-20. One more point, YMA Poothuchery 22-20. 22-20. Time out for Austin, Kozhikode side. 20-22. 20-22. നാളെ ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ നിമിഷങ്ങൾ നിങ്ങൾക്ക് പല സെന്റ് തോമസ് കോളേജ് കാത്തിരിപ്പുണ്ട്. നാളത്തെ രാത്രിയിൽ അവരുടെ എതിരാളികൾ ആരായിരിക്കും? സെന്റ് ജോസഫ് ദേവഗിരിയോ വൈഎംഎ പൂവത്തുശ്ശേരിയോ? കാത്തിരിക്കാം. ഇനിയും ആൽഫ്ലക്സ് മീഡിയ ഹബ് അങ്കമാലിയാണ് ഈ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നത്. അവർക്ക് ഹൃദയത്തിൽ ചേർത്ത് നന്ദി അറിയിക്കട്ടെ വൈഎംഎ. മത്സരം തുടരുന്നു 22-20. വിഷ്ണുവിന്റെ നെറ്റ് ടച്ച് പോയിന്റ് നേടുന്നു കോഴിക്കോട്. ബമ്പർ സമ്മാനത്തിന് അർഹമായ നമ്പർ 3350. 3350. 3350. 3350. 21-22. വൺ മോർ പോയിന്റ് ടു കോഴിക്കോട്. സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്. വീണ്ടും തുല്യത 22-22. മണിക്കുട്ടനെ പൂട്ടുന്നു ദേവഗിരിയുടെ താരങ്ങൾ. 23-22. സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ടൈം അറ്റ് ഫോറസ്റ്റ് ഇൻ വൈഎംഎ സൈഡ്. 22-23. 22-23. നാളത്തെ കലാശ പോരാട്ടരാവ് സ്പോൺസർ ചെയ്യുന്നു കാച്ചപ്പള്ളി ഫാമിലി ട്രസ്റ്റ്. സെന്റ് തോമസ് കോളേജ് പാല കാത്തിരിപ്പുണ്ട്. അവരുടെ എതിരാളികളെ ആരെന്നറിയാൻ ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നു. നാലാം സെറ്റിൽ നേരിയ മുൻതൂക്കം ദേവഗിരി കോഴിക്കോടിന്. 23-22. 23-22. മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട്. തിരുമ്പി വന്നിട്ടേൻ. പോയിന്റ് ടു ദേവഗിരി 24-23.
22 set point. മനോഹരമായ ഷോട്ട് നിർത്ത് അവസാന നിമിഷ രക്ഷാ പ്രവർത്തനം നടത്തുന്നു വിഷ്ണു. പോയിന്റ് YM 23-24 23-24 സെറ്റ് പോയിന്റിലാണ് കോഴിക്കോട് തൊട്ടു പിറകിലുണ്ട് YMA പൂവത്തുചേരി. ബമ്പർ സമ്മാനത്തിന് അർഹൻ ഷാജു മൂഴിക്കുളം. നിങ്ങളത് കാണുക, പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നാണ് അടിവെച്ച് അവർ നാല് സെറ്റ് പോരാട്ടത്തിൽ തുല്യത പാലിക്കുന്നു. തിരുമ്പി വന്നിട്ട് എന്ന് ചൊല്ല് കോഴിക്കോട് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. കഴിഞ്ഞ എല്ലാ രാത്രികളിലും കോഴിക്കോടിന്റെ ഇന്നത്തെ ആരാധക കൂട്ടം തോൽക്കുന്ന ടീമിന് മുഴുവൻ പിന്തുണയുമായി ഉണ്ടായിരുന്നു. ആദ്യ രണ്ട് സെറ്റുകളിൽ YMA പൂവത്തുചേരിയുടെ തേരോട്ടം കണ്ടപ്പോൾ പ്രിയപ്പെട്ട കാണികളുടെ കൂട്ടം കോഴിക്കോടിനൊപ്പം ചേർന്നു. അവർ ഇന്നത്തെ രാത്രിയിൽ അവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വസിയേറിയ നാല് സെറ്റുകൾ അവസാനിക്കുമ്പോൾ ആദ്യ രണ്ട് സെറ്റുകൾ YMA പൂവത്തുചേരി, മൂന്നും നാലും സെറ്റിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട്. ഇതുപോലുള്ള മത്സരം നിങ്ങൾക്ക് എന്നും കാഴ്ചവെക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് ഈ ദേവാലയത്തിന്റെ തിരുവങ്കണത്തിൽ വെള്ളി വെളിച്ചത്തിന് കീഴിലെ കേരളത്തിലെ മികച്ച വോളിബോൾ താരങ്ങൾ അണിനിരത്തിക്കൊണ്ട് വോളിബോൾ പെരുന്നാൾ രാവുകൾ സംഘടിപ്പിച്ചത് YMA പൂവത്തുചേരി. ഞങ്ങളുടെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ഫലിക്കുന്നു. ഇന്ന് ആദ്യ രണ്ട് സെറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയാണ് കഥയുടെ ആരംഭം. അഞ്ചാം സെറ്റിലേക്ക് മത്സരം തുടരുന്നു. ആദ്യ രണ്ട് സെറ്റുകളിൽ YMA, മൂന്നും നാലും സെറ്റുകളിൽ ദേവഗിരി കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജ്. അഞ്ചാം സെറ്റിൽ ആര് വിജയിക്കും, അവരായിരിക്കും നാളെ കലാശ പോരാട്ടത്തിൽ പാലാ സെന്റ് തോമസ് കോളേജുമായി ഏറ്റുമുട്ടുക. കണ്ണിമതി ചിമ്മാതെ ഇനിയും കാത്തിരിക്കാം. ആർപ്പുവിളികൾ ഒരുക്കി വയ്ക്കുക. വാശിയേറിയ മത്സരത്തിനിടയിൽ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു നൽകിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒന്ന് സ്മരിക്കട്ടെ. കാച്ചപ്പള്ളി ഫാമിലി ട്രസ്റ്റ് പോത്തുശ്ശേരി, ഇരുമ്പനായിപ്പ് പൗലോസ് ആൻഡ് ഫാമിലി, കാച്ചപ്പള്ളി പാലി പീറ്റർ ആൻഡ് ഫാമിലി, കൊട്ടേക്കാലി ഫാമിലി പോത്തുശ്ശേരി, പുറയാറ്റി കളരിക്കൽ രാജേഷ് കുറുപ്പ് ഫാമിലി, മാത്തച്ചൻ ഇട്ടൂപ്പ് ആൻഡ് ഫാമിലി, ഒ എ വർക്കി ഊക്കൻ ആൻഡ് ഫാമിലി, ടോണി തോമസ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, കെ പി തോമസ് കാച്ചപ്പള്ളി ആൻഡ് ഫാമിലി, തോമസ് ജോസഫ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, സനീഷ് പൗലോസ് പറമ്പേത്ത് ആൻഡ് ഫാമിലി, മാത്യു ജോസഫ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, കണ്ടംകുളത്തി വൈദ്യശാല കുഴൂർ, മുട്ടുങ്ങൽ മാവേലിസ് പൂവത്തുശ്ശേരി, ഒ ജെ എസ് എയർകോൺ അത്താണി, ഏക്താര ബീച്ച് എ കംപ്ലീറ്റഡ് മ്യൂസിക് ചാനൽ, കേച്ചേരി ആയുർ ഫുഡ്സ്, മുത്തൂറ്റ് ഫിനാൻസ്, ഫെഡറൽ ബാങ്ക് പൂവത്തുശ്ശേരി, പൂവത്തുശ്ശേരി കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂവത്തുശ്ശേരി, പാവനാൽപ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂവത്തുശ്ശേരി, സെന്റ് ജോർജ് ലോജിസ്റ്റിക് തൃശൂർ, സി എ ട്രയേഴ്സ്, ഒ ഐ സി സി ഇറ്റലി, മറൈൻ കോട്ടിംഗ് പാറക്കടവ്. ജെയിംസ് വർക്കി മഞ്ഞളി ആൻഡ് ഫാമിലി, ജോയ് അലൂക്കസ്, ബാബു ജോസ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, ഗെറ്റ് ഫിറ്റ് ഹെൽത്ത് ക്ലബ് പൂവത്തുശ്ശേരി, ജോയ് പോൾ ഇരുമ്പൻ ആൻഡ് ഫാമിലി, എഫ് എ സി ടി ലിമിറ്റഡ്, പ്രമോദ് ആന്റണി കാച്ചപ്പള്ളി, ഷംസ് ഫാമിലി കുവൈറ്റ്, കെ ടി വർഗീസ് കാച്ചപ്പള്ളി ആൻഡ് ഫാമിലി, ഗുരുധർമ്മ ഹോസ്പിറ്റൽ മാള, ഷാൻഡോ വർഗീസ് ഇലവത്തിങ്കൽ ആൻഡ് ഫാമിലി, ഗാലറി സ്പ്ലാഷ്, സേവിയർ ആൻഡ് ഫാമിലി, എൽ ഐ സി അഡ്വൈസർ ഇടക്കുന്ന്, യുണൈറ്റഡ് ടയേഴ്സ് ചാലക്കുട്ടി, ബാബു ജോസഫ് ഇരുമ്പൻ ആൻഡ് ഫാമിലി, മിയ കിച്ചൻ, സിനോയ് ദേവസിക്കുട്ടി പുത്തൻപുരിക്കൽ ആൻഡ് ഫാമിലി, സുദീപ് ജോസ് കാച്ചപ്പള്ളി, അയ്യോ വർഗീസ് ആൻഡ് ഫാമിലി, വിനു ജോസ് നെല്ലിശ്ശേരി ആൻഡ് ഫാമിലി, ജോവിൻ തോമസ് കൊട്ടേക്കാലി ആൻഡ് ഫാമിലി, സുനിൽ സണ്ണി ഇരുമ്പൻ ആൻഡ് ഫാമിലി, അബ്രാഹം നെറ്റിക്കാടൻ ആൻഡ് ഫാമിലി മേലരൂർ.
മുഹമ്മദ് സഹീർ പേടിക്കാട്ടൻ ഫാമിലി കാത്തലിക് സെറിയൻ ബാങ്ക് അനിലൻ പുളിക്കൽ പാലിശ്ശേരി ബ്രദർ ബാബു പറമ്പേത്ത് ജോർജ് കൈതാരൻ കുറുമശ്ശേരി ഷിബി തോമസ് യു എസ് എ പയ്യപ്പള്ളി വക്കച്ചൻ ആൻഡ് ഫാമിലി കസബല്ല ഇന്റീരിയൽസ് ചാലക്കുട്ടി ബിജോ പോൾ പറമ്പേത്ത് ആൻഡ് ഫാമിലി സുബിൻ സെബാസ്റ്റ്യൻ കാച്ചപ്പള്ളി ആൻഡ് ഫാമിലി ജോണി പാപ്പു പാറേക്കാട്ടിൽ ആൻഡ് ഫാമിലി വാവച്ചൻ ഇലത്തിങ്കൽ ആൻഡ് ഫാമിലി ബെന്നി ജോർജ് ഊക്കൻ ആൻഡ് ഫാമിലി യു എസ് എ ഓജെ തോമസ് ഊക്കൻ ഫാമിലി നിക്സൺ വർക്കി മഞ്ഞളി ആൻഡ് ഫാമിലി അഞ്ചാമത്തെ സെറ്റിന്റെ തുടക്കം ആദ്യ രണ്ട് സെറ്റുകളിൽ വയ്യമ്മ മൂന്നും നാലും സെറ്റുകളിൽ സെന്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട് നാളത്തെ ഫൈനൽ പോരാട്ടത്തിൽ ആര് കളിക്കും കത്തിരിക്കാം അഞ്ചാം സെറ്റിലെ അവസാന വിസിൽ നാദം വരെ ലവ് ഓൾ കിണഞ്ഞു പരിശ്രമിച്ചു ദേവഗിരിയുടെ താരങ്ങൾ അഞ്ചാം സെറ്റിൽ ആദ്യ പോയിന്റ് കരസ്ഥമാക്കുന്നു വയ്യമ്മ പൂവത്തുശ്ശേരി വളാവ് 1-0 മനോഹരമായ ഷോട്ട് തീർക്കുന്നു ജേഴ്സി നമ്പർ 2 റിജാസ് മുഹമ്മദ് 1-1 16 നമ്പർ ജേഴ്സി അണിയുന്ന മൊഹസിൻ പിയയുടെ സർവീസ് 1-1 ഗുഡ് ഷോട്ട് വൈശാഖ് മണിക്കുട്ടൻ പോയിന്റ് വയ്യമ്മ 2-1 2-1 മനോഹരമായ ഒരു പ്ലേസിംഗിലൂടെ പോയിന്റ് നേടുന്നു വയ്യമ്മ പൂവത്തുശ്ശേരി 3-1 3-1 സർവീസ് പുറത്തേക്ക് പോയിന്റ് നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് 2-3 2-3 ആദ്യ മനോഹരമായ ഷോട്ട് തുറക്കുന്നു ജോയൽ ജോർജ് തുല്യത 3-3 2 വയ്യമ്മ പൂവത്തുശ്ശേരി 4-3 4-3 മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു വയ്യമ്മ പൂവത്തുശ്ശേരി 5-3 5-3 രണ്ടാം നമ്പർ ജേഴ്സി അണിയുന്ന വയ്യമ്മ താരം വിഷ്ണുവിന്റെ സർവീസ് 5-3 മറ്റൊരു പോയിന്റ് കൂടി നേടി അഞ്ചാം സെറ്റിൽ മുന്നേറുന്നു വയ്യമ്മ പൂവത്തുശ്ശേരി ടൈം ഔട്ട് ഫോർ റെസ്റ്റ് ഇൻ ദേവഗിരി സൈ 3-6
മത്സരം തുടരുന്നു. അഞ്ചാം സെറ്റിൽ 6-3. സെറ്റ് ചേഞ്ച് പോയിന്റ് ടു കോഴിക്കോട്. 4-6. 4-6. ദേക്ഷിത്തിന്റെ സർവീസ്. 4-6. ജിബിന്റെ നെറ്റ് ടച്ച് പോയിന്റ് നേടുന്നു വൈഎംഎ പോസ്റ്റ്. സാർ 7. കോർട്ട് ചേഞ്ച് പോയിന്റ് ടു വൈഎംഎ. 8-4. മത്സരം തുടരുന്നു. 8-4. മറ്റൊരു പോയിന്റ് കൂടി നേടി മുന്നേറുന്നു വൈഎംഎ പുഴത്തുശ്ശേരി. 9-4. വിശ്രമവേള. ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച കാണിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. റഫറിയുടെ പിറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് സഹോദരിയെ കാണാം, ഷീല കുമരേശൻ. ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച കാണിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. രണ്ട് ടീമുകൾക്കും സഹോദരിയുടെ പിന്തുണയുണ്ടായിരുന്നു. വൈഎംഎയുടെ വിജയം സ്വപ്നം കാണുമ്പോഴും കോഴിക്കോടിന്റെ പ്രകടനത്തിനൊപ്പവും കണ്ണിമച്ചിമ്മാതെ കൈയടിച്ചു കൊണ്ടിരുന്നിരുന്നു. രണ്ട് ടീമുകൾക്കും പിന്തുണ നൽകിയ പ്രിയ സഹോദരിയാണ് ഇന്നത്തെ മികച്ച കാണി, ഷീല കുമരേശൻ. മത്സരം തുടരുന്നു. മറ്റൊരു പോയിന്റ് കൂടി നേടി അഞ്ചാം സെറ്റിൽ മുന്നേറുന്നു. 10-4 എന്ന പോയിന്റിൽ വൈഎംഎ പൂവത്തുശ്ശേരി. മറ്റൊരു പോയിന്റ് കൂടി നേടി ഫൈനൽ പ്രവേശനത്തിന്റെ വാതിൽക്കലാണ് വൈഎംഎ പൂവത്തുശ്ശേരി. 11-4. വൈഎംഎ ചുവട് വെച്ചടക്കുന്നു കലാശപ്പോരാട്ടത്തിലേക്ക്. 11-4. സൈഡ് ചേഞ്ച് പോയിന്റ് ടു കോഴിക്കോട്. 5-11. 5-11. One second point to Devagiri Kozhikode. 6-11. Aaro Padinanna. Set change point to Vyamme Poothichi. 12-6. 12-6. കണികൾ ശേഖരിക്കുക. 12-6. 12-6. മനോഹരമായ ഷോട്ട് എതിർക്കുന്നു ജേഴ്സി നമ്പർ 19 ജോയൽ ജോർജ്.
മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി 8-12 ടൈം ഔട്ട് ഫോറസ്റ്റിൻ YMS 12-8 മത്സരം തുടരുന്നു 8-12 വീണ്ടും പോയിന്റ് നേടുന്നു YMA പൂവത്തിശ്ശേരി ഒരു പടി കൂടി അവർ ഫൈനൽ കവാടത്തിലേക്ക് അടുക്കുന്നു 13-8 കലാശപ്പോരാട്ടത്തിന് അർഹത നേടുന്നതിനായി സർവീസ് ചെയ്യുന്നു YMA പൂവത്തുശ്ശേരി സൈഡ് ചേഞ്ച് സർവീസ് പുറത്തേക്കാണ് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് YMA-ക്ക് മത്സരം തുടരുന്നു 9-14 കോഴിക്കോട് നിരയിൽ മാറ്റം ജേഴ്സി നമ്പർ 16 പുറത്തേക്ക് ജേഴ്സി നമ്പർ 11 ക്രിസ്ബിൻ ടോം കോർട്ടിലേക്ക് ഷീല കുമരേശൻ ഈ വേദിയിൽ എത്തിച്ചേരുക ആനന്ദ നൃത്തത്തിലാണ് ഇന്ന് കാണികൾ ഏറ്റവും മികച്ച പോരാട്ടം നിങ്ങൾക്ക് സമ്മാനിച്ചു രണ്ട് ടീമുകളും ആദ്യ രണ്ട് സെറ്റുകൾ അവസാനിക്കുമ്പോൾ YMA ഏകപക്ഷീയമായ ഒരു വിജയം സ്വപ്നം കണ്ടു പക്ഷേ ആ സ്വപ്നത്തെ തകർത്തുകൊണ്ട് 3-4 സെറ്റുകളിൽ വിജയം കോഴിക്കോടിന്റെ ചുണക്കുട്ടന്മാർക്കായിരുന്നു YMA പൂവത്തിശ്ശേരിക്കെതിരെ പക്ഷേ ഈ രണ്ട് ടീമുകൾക്കും ഒരുപോലെ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ പ്രകടനങ്ങൾ കൈയടിച്ചും കണ്ണു ചിമ്മിയുമെല്ലാം കണ്ണിറുമ്മിയുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരി കണ്ടുകൊണ്ടിരുന്നു മികച്ച കാണി ഷീല കുമരേശൻ ഇന്നത്തെ മികച്ച കാണിക്കുള്ള സമ്മാനം പി പി വർഗീസ് പാറേക്കാട്ടി ഈ സമ്മാനം നൽകുന്നു ബഹുമാനിയായ ഷീല കുമരേശ് നാളത്തെ കലാശപ്പോരാട്ട രാവിലും എത്തിച്ചേരുക രണ്ട് ടീമുകൾക്കും ഇതുപോലെ തന്നെ പിന്തുണ നൽകുക YMA നമ്മുടെ നാടാണ് പല നമ്മളുടെ എതിരാളികളാണെങ്കിലും അതിഥികളാണ് ഷീല കുമരേശനെ എല്ലാവിധ നന്ദിയും അറിയിക്കട്ടെ YMA പൂവത്തുശ്ശേരി ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുന്നു 5 സെറ്റ് പോരാട്ടത്തിൽ YMA പൂവത്തുശ്ശേരി ഫൈനൽ മത്സരത്തിന് അർഹത നേടി ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച കളിക്കാരൻ 5 സെറ്റ് പോരാട്ടത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച YMA പൂവത്തുശ്ശേരിയുടെ 8 നമ്പർ ജേഴ്സി അണിഞ്ഞ മഞ്ജിത്ത് ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുന്നു സ്വന്തം ടീമിനെ വിജയശോഭാനത്തിലെത്തിച്ച് ഡിക്സൺ വർക്കി മഞ്ഞളി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ സമ്മാനം നൽകുന്നതിന് ഇന്നത്തെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡിക്സൺ വർക്കി മഞ്ഞളിയാണ്
അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ. ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച കളിക്കാരൻ മഞ്ജിത്ത് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നു. നിറഞ്ഞ കൈയടി നൽകുക. YMA പൂവത്തുശ്ശേരി എന്ന ആതിഥേയരെ കലാശ പോരാട്ടത്തിന് അർഹത നേടിക്കുന്നതിൽ ഏറ്റവും മികച്ച നിമിഷങ്ങൾ സമ്മാനിച്ചു മഞ്ജിത്ത്. അടുത്തതായി ഇന്നത്തെ മത്സരത്തിലെ റണ്ണേഴ്സിനുള്ള ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി VI തോമസ് വട്ടോളി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ദീക്ഷിതിനെ ക്ഷണിക്കുകയാണ്. റണ്ണേഴ്സിനുള്ള ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിനായി കോഴിക്കോടിന്റെ നായകൻ ദീക്ഷിത്. കോഴിക്കോടിന്റെ താരങ്ങൾക്ക് മികച്ച കൈയടി നൽകുക. ആദ്യ രണ്ട് സെറ്റുകൾ അവസാനിക്കുമ്പോൾ അവർ ഏറെ പിറകിലായിരുന്നു. ലിജോ ഈ ജോൺ ഈ വേദിയിലുണ്ട്. കോഴിക്കോടിന്റെ പരിശീലകൻ ഒരിക്കലും നിരാശനാകേണ്ട. കേരളത്തിലെ ഏറ്റവും മികച്ച വോളിബോൾ താരങ്ങളെ ഇനിയും ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലുമുള്ള താരങ്ങളായി വളർത്തുക. ലിജോ ഇ ജോൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ വിജയ സോപാനങ്ങളിൽ എത്തിക്കുന്നതിന് ഈ നാടിന്റെ നന്ദി അറിയിക്കട്ടെ. ലിജോ ഇ ജോണിന് വിന്നേഴ്സിനുള്ള ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി അയ്യോ വർഗീസ് ഇരിമ്പൻ പൂത്തുശ്ശേരിയെ. ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനറാണ് ഈ വോളിബോൾ മേളയുടെ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അയ്യോ വർഗീസ് ഇരിമ്പൻ അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. ഒട്ടേറെ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടാകുമെങ്കിലും ഈ സമയത്ത് അദ്ദേഹം വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നു. പ്രിയമുള്ളവരെ, നാളത്തെ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കച്ചപ്പള്ളി ട്രസ്റ്റ് പൂവത്തുശ്ശേരിയാണ്. നാളെ 29-ാമത് YMA പൂവത്തുശ്ശേരിയുടെ അഖില കേരള വോളിബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിന്റെ ആവാതിഥേയരായ YMA പൂവത്തുശ്ശേരി സെന്റ് തോമസ് കോളേജ് പാലയുമായി ഏറ്റുമുട്ടുന്നു. ഇന്ന് 5 സെറ്റ് പോരാട്ടം. അതിനു മുമ്പ് ഇന്നലെയുടെ പടക്കുതിരകൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആദരവിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചു YMA പൂവത്തുശ്ശേരി. അതിനുശേഷം തീപ്പാറുന്ന 5 സെറ്റ് പോരാട്ടം. 2 സെറ്റുകളിൽ YMA, 2 സെറ്റുകളിൽ കോഴിക്കോട്. നിർണായകമായ 5-ാം സെറ്റിൽ ജേതാക്കളാകുന്നു ആതിഥേയരായ YMA പൂവത്തുശ്ശേരി. കാണികൾക്ക് മികച്ച നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞു. നാളെ നേരത്തെ തന്നെ എത്തിച്ചേരുക. കച്ചപ്പള്ളി ഫാമിലി ട്രസ്റ്റ് പൂവത്തുശ്ശേരി സ്പോൺസർ ചെയ്യുന്ന കലാശ പോരാട്ടം കാണുന്നതിനായി സെന്റ് തോമസ് കോളേജ് പാല YMA പൂവത്തുശ്ശേരിയുമായി ഏറ്റുമുട്ടും. ഈ ടൂർണമെന്റിന്റെ കൊടിയിറക്കം നാളെയാണ്. അതിനു മുമ്പ് കലാശക്കൊട്ട. ഇന്നത്തെ ചടങ്ങുകൾ ധന്യമാക്കുന്നതിന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ശുഭരാത്രി, സുഖനിദ്ര. നന്ദി പ്രിയമുള്ളവരെ.